بسم الله الرحمن الرحيم. يَا أَيُّهَا الَّذِينَ آمَنُوا أَطِيعُوا اللَّهَ وَأَطِيعُوا الرَّسُولَ وَأُولِي الْأَمْرِ مِنْكُمْ فَإِنْ تَنَازَعْتُمْ فِي شَيْءٍ فَرُدُّوهُ إِلَى اللَّهِ وَالرَّسُولِ إِنْ كُنْتُمْ تُؤْمِنُونَ بِاللَّهِ وَالْيَوْمِ الْآخِرِ ذَلِكَ خَيْرٌ وَأَحْسَنُ تَأْوِيلًا. الْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ نَحْمَدُهُ وَنَسْتَعِينُهُ وَنُؤْمِنُ بِهِ وَنَتَوَكَّلُ عَلَيْهِ ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله وصيكم وإيايا أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فانذرتكم نارا تلظى. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ സർവാത്മന ജീവിതത്തിൽ പകർത്തി മാതൃകകളാകണം എന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയും നരകം ഒരു യാഥാർത്ഥ്യം, അതല്ലെങ്കിൽ നരകം എത്ര ഭയാനകരം, ഈ വിഷയത്തിലാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നരകത്തെക്കുറിച്ച് കേൾക്കാത്ത വിശ്വാസികളില്ലല്ലോ. നരകമുണ്ട് എന്നതുകൊണ്ടാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാനും നിങ്ങളും ഈ മസ്ജിദിൽ വന്നത്, ഇബാദത്തുകൾ ചെയ്യുന്നത്, സ്വാലിഹായ അമലുകൾ പ്രവർത്തിക്കുന്നത് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹം പോലും ഗൗരവകരമായി മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമാണ് നരകം ഒരു സത്യമായ കാര്യമാകുന്നു എന്നുള്ള വസ്തുത. ഇവിടെ വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നരകത്തിൻ്റെ ഭയാനകതയെക്കുറിച്ച് സൂചിപ്പിക്കുക മാത്രമാണ് ഈ സന്ദർഭത്തിൽ ചെയ്യുന്നത്. സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളും പ്രവാചകന്റെ വചനങ്ങളും ചരിത്രത്തിലെ സംഭവങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാം അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണ്. മനുഷ്യർക്കിടയിൽ ചില ആളുകളുണ്ട്, വമിനന്നാസി മൈ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട്. വമാ ഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല. വമാഹും ബിമുഅ്മിനീൻ, അവർ വിശ്വാസികളല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
സൂറത്ത് ബഖറയിലെ തുടക്കത്തിൽ അവിടെ 7, 8, 9, 10 വചനങ്ങളിലൂടെ കടന്നു വന്നാൽ ഈ വിഷയമാണ് അല്ലാഹുവിടെ സംസാരിക്കുന്നത്. ഖതമല്ലാഹു അലാ കുലൂബിഹിം വഅലാ സമീഹിം വഅലാ അബ്സ്വാരിഹിം ഇഷാവ, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു ഒരു മൂടിയിട്ടിരിക്കുന്നു. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, മരണാനന്തര ജീവിതത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വമാഹും ബിമുഅ്മിനീൻ, യഥാർത്ഥത്തിൽ നാവുകൊണ്ട് പറയുന്നവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ പറഞ്ഞു, നബിയെ, നാവുകൊണ്ട് വിശ്വസിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. നാവുകൊണ്ടവർ പ്രഖ്യാപിക്കും, നാവുകൊണ്ടവർ പറയും നരകമുണ്ട് എന്നവർ പറയും, നരകത്തെക്കുറിച്ചവരാളുകളെ ഓർമ്മപ്പെടുത്തും, പക്ഷേ ഹൃദയാന്തരാളങ്ങളിലേക്ക് നരകത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയും അവരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേർന്നിട്ടില്ല. എന്നാൽ വളരെ ഗൗരവമായി നാം ചർച്ച ചെയ്യുന്ന നരകം എത്ര ഭയാനകരമെന്ന വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ ഗൗരവമായി നാം അറിയേണ്ടതുണ്ട്. ആരാണ് നരകത്തെക്കുറിച്ച് ലോകത്തെ പഠിപ്പിച്ചത്? പ്രവാചകന്മാരാണ്. ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത അള്ളാഹുവിന്റെ പ്രവാചകന്മാർ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കാനാണ് ലോകത്ത് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെടുത്ത്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വമുബശ്ശിറൻ വനദീറ. വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബിലെ 45-46 വചനങ്ങളാണ്. അല്ലയോ പ്രവാചകരെ, അങ്ങ് ആരാണ്? അങ്ങ് നരകത്തെക്കുറിച്ച് താക്കീത് ചെയ്യുന്നവനാണ്. മുബശ്ശിറം വനദീറ ഉണ്ടോ, നരകത്തെക്കുറിച്ച് പിന്നെ കൃത്യമായ താക്കീത്, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത. പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ കാതലായ വശം, എന്റെ പ്രിയപ്പെട്ടവരെ, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലായിരുന്നു. ആധുനിക മുസ്ലിം സമൂഹത്തിന്റെയും സംഘടനകളുടെയും പ്രബോധന ശൈലികൾ പരിശോധിച്ചു നോക്കിയാൽ നരകം എന്നതൊരു സബ്ജക്റ്റേ അല്ല. നരകമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പ്രസംഗങ്ങൾ പോലും വളരെ കുറവാണ് എന്നുള്ളതാണ് വസ്തുത. അങ്ങാടികളിൽ നടക്കുന്ന പബ്ലിക് പ്രഭാഷണങ്ങളിൽ നരകം എന്നതൊരു സബ്ജക്റ്റ് പോലുമല്ല. അന്താരാഷ്ട്ര ബടായികൾ പറഞ്ഞ് ആളുകളെ വികാരം കൊള്ളിപ്പിക്കുക എന്നതാണ് അവിടെ പോലും പ്രവാചകന്മാർ അവരുടെ പ്രസംഗത്തിന്റെ മർമ്മമായി ഊന്നിയത് നരകമുണ്ട് എന്ന യാഥാർത്ഥ്യമായി. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമുള്ള സംസാരം, അതാണ് പ്രവാചകന്മാർ നടത്തിയിട്ടുള്ളത്. മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്സലാം, നൂഹ് അലൈഹി സ്സലാം, പ്രവാചകന്മാരെല്ലാം ജനങ്ങളെ ആദ്യമായി ഓർമ്മപ്പെടുത്തിയത് നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചാണ്. നരകമുണ്ട്, അവിടെ വന്നാൽ, ആ നരകത്തിൽ ചെന്നാൽ വരാനിരിക്കുന്ന ഭീമമായ നഷ്ടത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും പ്രവാചകന്മാരുടെ ചരിത്രം വിശദീകരിക്കുന്നത്. ആരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ? അള്ളാഹു തിരഞ്ഞെടുത്തവർ, പടച്ച തമ്പുരാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ആളുകൾ, അള്ളാഹു സുബ്ഹാനഹു വതആല തിരഞ്ഞെടുത്തിട്ടുള്ള അള്ളാഹുവിന്റെ പ്രവാചകന്മാർ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ആ സമൂഹത്തിലേക്ക് നിയോഗിച്ചതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയ കാര്യം എന്താണ്? ഇന്നാ അർസൽന നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക മിൻ ഖബലി അൻ യാതിയഹും അദാബുൻ അലീം, വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷയെക്കുറിച്ച് അവർക്ക് താക്കീത് നൽകാനാണ് നൂഹ് അലൈഹി സ്സലാമിനെ അള്ളാഹു നിയോഗിച്ചത്. വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ, ആ ശിക്ഷയാണ് നരക ശിക്ഷയാണ്, അത് ഭയാനകരമാണ്, അത് ഓർമ്മപ്പെടുത്താനാണ് നൂഹ് അലൈഹി സ്സലാം അവരുടെ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത്. വിശുദ്ധ ഖുർആനിലെ 71-ാം അധ്യായം സൂറത്തു നൂഹ് തുടക്കത്തിലെ വചനം, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി അൻ അൻദിർ ഖൗമക, ആ ജനങ്ങൾക്ക് താക്കീത് നൽകാൻ. എന്തിനെ കുറിച്ച്? വേദനാജനകമായ ഒരു ദിവസത്തിലെ ശിക്ഷ, നരകമാണത്. ആ നരക ശിക്ഷയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. വൽ അശ്ർ, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, വിശുദ്ധ ഖുർആനിലെ 103-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു പറയാൻ, കാലം തന്നെയാണ് സത്യം, മനുഷ്യരൊക്കെ തീരാ നഷ്ടത്തിലാണ്. ആ നഷ്ടം എന്താണ്? സ്വർഗം നഷ്ടപ്പെടലാണ്, നരകത്തിൽ എത്തിപ്പെടലാണ്. വളരെ വ്യക്തമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ഈ കാര്യം പഠിപ്പിക്കുന്നത്. നരകത്തിലെത്താതിരിക്കാൻ, സ്വർഗത്തിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കാൻ മനുഷ്യർ ചെയ്യേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പനുഷ്ഠിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. മനുഷ്യൻ എന്ന നിലയിൽ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ
മനുഷ്യന് ഒരുപാട് അവസരങ്ങൾ ആധുനിക കാലഘട്ടത്തിലുണ്ട്. നല്ല നല്ല ക്ലാസുകൾ കേരളത്തിൽ മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നു. എത്രയെത്ര നല്ല പ്രസിദ്ധീകരണങ്ങൾ. ഒരു കാലഘട്ടത്തിലുമില്ലാത്ത ടെക്നോളജിയുടെ ഡെവലപ്പ് അനുസരിച്ച് എല്ലാ മാർഗങ്ങളിലൂടെയും, ബൈലക്സിലൂടെ, ഇന്റർനെറ്റിലൂടെ, അതുപോലെ തന്നെ ഏതേത് സംവിധാനങ്ങളിലൂടെയും, CD കേസറ്റുകളിലൂടെ, MP3കളിലൂടെ, അനവധി വിജ്ഞാന ശാഖകൾ ലോകത്ത് പടർന്ന് പന്തലിച്ച് നമുക്ക് നല്ലത് ഉൾക്കൊള്ളാൻ അനവധി സാഹചര്യങ്ങളുള്ള ഒരു ലോകത്താണ് നിങ്ങളും ഞാനും ജീവിക്കുന്നത്. ഓർക്കണം, ഓർക്കണം. അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ നമ്മൾ വരും. ആ വരവിൽ പടച്ചതമ്പുരാന്റെ മുമ്പിൽ സ്വർഗനരകങ്ങൾ വേർതിരിച്ച് നരകത്തിലേക്ക് ഒരു വിഭാഗത്തെ കൊണ്ടുപോകുമ്പോൾ, ആട്ടിത്തെളിച്ച് നരകത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നാം ആരും അതിലുണ്ടാകരുത്. നമ്മുടെ കുടുംബങ്ങൾ അതിലുണ്ടാകരുത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്മാരുടെ നിയോഗത്തെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സന്തോഷ വാർത്ത അറിയിക്കുന്നവർ എന്നതിനേക്കാൾ കൂടുതൽ നരകത്തിൽ നദീർ എന്ന പദമാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്. ബഷീർ സന്തോഷ വാർത്ത അറിയിക്കുന്നവൻ, നദീർ നരകത്തെ കുറിച്ച് താക്കീത് നൽകുന്നവൻ അല്ലേ. വിശുദ്ധ ഖുർആനിൽ നരകത്തെ കുറിച്ച് 7 ലധികം പര്യായങ്ങൾ, നരകത്തിന്റെ വ്യത്യസ്തമായ പരാമർശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ നരകത്തെ കുറിച്ച് പറഞ്ഞിടത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾക്കറിയാം, തന്റെ പിതാവ് വഴിവെച്ചു പോകുകയും വിഗ്രഹാരാധകനാവുകയും അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുകയും സ്വകരങ്ങൾ കൊണ്ട് പ്രതിമയുണ്ടാക്കുകയും അതിന്റെ മുമ്പിൽ ആരാധനകൾ സമർപ്പിക്കുക, അത് വിൽക്കുക, ക്ഷേത്രത്തിലെ പൂജാരിയാവുക, അങ്ങനെ അനവധി ചിന്മകളിൽ സ്വന്തം പിതാവിനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടു. ഇബ്രാഹിം നബി പറഞ്ഞു, യാ അബതി ഇന്നി ഖദ് ജാഅനീ മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബീനി അഹദിക സിറാത്തൻ സവിയ്യ. ബാപ്പ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്ത ഒരറിവ് എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട്. ഇന്നി യഖാഫു അൻ യമസ്സക അദാബം മിനർ റഹ്മാൻ. നോക്കൂ, ഞാൻ നിങ്ങളുടെ മേൽ ഒരു ശിക്ഷ ഭയപ്പെടുകയാണ്. അള്ളാഹുവിന്റെ വേദനാജനകമായ ഒരു ശിക്ഷയെ ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നുണ്ട്. ബാപ്പയോട് ഉപദേശിക്കാൻ മകനെ പ്രേരിപ്പിച്ച ഘടകം നരകത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ലുക്മാനുൽ ഹക്കീം മകനെ വിളിച്ചുപദേശിക്കുന്നത് ഈ നരകത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. അമ്പിയാക്കളെ പ്രയാസം അനുഭവിച്ചത് ഈ നരകത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ്. ഒരാളും നരകത്തിലെത്തരുത് എന്ന് വിശ്വസിക്കേണ്ടവനാണ് ഒരു വിശ്വാസി. എന്റെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന ഒരാളും നരകാവകാശി ആവരുത് എന്ന വിശ്വാസമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതുകൊണ്ടാണ് ഒരു ജൂതക്കുട്ടി, എപ്പോഴും നിങ്ങൾ കേട്ട കഥയാണ്, ഒരു ജൂത ചെറുപ്പക്കാരൻ മരിക്കാൻ കിടക്കുന്ന സദസ്സിലേക്ക്, ഒരു ജൂതന്റെ വീട്ടിലേക്ക് അള്ളാഹുവിന്റെ റസൂല് കടന്നു ചെല്ലുകയാണ്. എന്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്തെടുത്ത ഒരു കുട്ടിയാണവൻ, ആ കുട്ടി മരിക്കാൻ കിടക്കുന്നു എന്ന വാർത്ത പ്രവാചകൻ അറിയുകയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം, നമ്മൾ സ്വർഗത്തിന്റെ മാർഗം തിരഞ്ഞെടുത്തവരാണ്. സ്വർഗത്തിലെത്തുമോ അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനം ചെയ്ത് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ആരാധിച്ചാൽ അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് സ്വർഗം. വലാ യുലിമു റബ്ബക അഹദാ, നിന്റെ റബ്ബ് ഒരാളോടും അനീതി കാണിക്കുകയില്ല. 17:14 വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും ഈ കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ഒരാളോടും അനീതി കാണിക്കുകയില്ല. അത് അള്ളാഹുവിന് ആവശ്യവുമില്ല. അള്ളാഹു അനീതി പ്രവർത്തിക്കുന്നവനല്ല. പ്രവാചകന്മാർ ലോകത്തു വന്ന് പഠിപ്പിച്ചത് ഇതാണ്. ജൂതക്കുട്ടി അസുഖം ബാധിച്ചു കിടക്കുന്നു എന്ന വാർത്ത പ്രവാചകൻ അറിഞ്ഞു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്നു, ആ കുട്ടിയുടെ തലഭാഗത്തു നിന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ പറ മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ പറ മോനെ, മോനെ നീ ഇങ്ങനെ മരിച്ചുപോയാൽ നാളെ നരകത്തിലാണ് കുട്ടി, ലാ ഇലാഹ ഇല്ലല്ലാ പറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ അണിഞ്ഞു. പ്രവാചകൻ ആവർത്തിച്ചു പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ. ഒരു ജൂതൻ, ഒരു ജൂതക്കുട്ടി മരിക്കാൻ കിടക്കുന്നിടത്ത്, ജൂതന്റെ വീട്ടിൽ, ഒരു മുസ്ലിമിന്റെ വീട്ടിലല്ല, ഒരു മുസ്ലിമിന്റെ വീട്ടിലല്ല, ഒരു ജൂതന്റെ വീട്ടിൽ പ്രവാചകൻ അറിയാമായിരുന്നു മനുഷ്യകുലം നരകത്തിലേക്ക് നടന്നു നീങ്ങുന്നു. പ്രവാചകൻ പറഞ്ഞു, മോനെ, ലാ ഇലാഹ ഇല്ലല്ലാ പറ. ആ കുട്ടി ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി, ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ബാപ്പാന്റെ മുഖത്ത് നോക്കിയപ്പോ ബാപ്പ പറഞ്ഞു, മോനെ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്ത മോനെ. അത് കേൾക്കേണ്ട താമസം ആ കുട്ടി ഷഹാദത്ത് കലിമ ചൊല്ലി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പ്രവാചകന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പ്രവാചകൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അൽഹംദുലില്ലാ, പടച്ചവനെ, നിനക്കാണ് സ്തുതി. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ റബ്ബേ, നിനക്ക് സ്തുതി. നരകമായിരുന്നു. പ്രവാചകൻ ആ കുട്ടിയോട് തൗഹീദ് പറയാൻ, ഇതാ ഇന്ന മനുഷ്യരെല്ലാം നരകത്തിലേക്ക് പോകുന്നു. ആ വേദന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം
ഈ ഒരു വേദനയുണ്ടാവുക. ചെറ്റക്കുടലിൽ താമസിക്കുന്ന ആയിരങ്ങളെ കണ്ട് നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മനസ്സെന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ അവനെ രക്ഷപ്പെടുത്താനുള്ള മോഹം, അലിവ്. അതുപോലെ തന്നെ ജീവിതത്തിൽ അനാഥ മക്കളെ സംരക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ കാരുണ്യമാണ്. എന്നാൽ ഏറ്റവും വലിയ കാരുണ്യം ഏതാണ്? നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തലാണ്. ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം നരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തലാണ്. എന്നെന്നുമായ ദുരിതക്കടലാകുന്ന നരകത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കലാണ് ഏറ്റവും വലിയ ജീവകാരുണ്യ പ്രവർത്തനം. തൗഹീദ് പ്രബോധനം ചെയ്യുന്ന പ്രബോധകനാണ് ലോകത്തെ ഏറ്റവും കാരുണ്യമുള്ള മനുഷ്യൻ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. ആരാണോ ശിർക്കിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് അവനാണ് ലോകത്തിലെ ഏറ്റവും കാരുണ്യമുള്ള മനുഷ്യൻ എന്ന് ഇസ്ലാം പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വന്നു, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. പ്രവാചക തിരുമേനി മനോഹരമായ ഒരു ഉദാഹരണം പറയാൻ, മസലി വമസലുകും കമസലി റജുലിൻ, എന്റെ ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. എന്റെയും നിങ്ങളുടെയും ഉദാഹരണം ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. എന്താണ് ആ തീയുടെ നേരെ? ആ തീയുടെ നേരെ വണ്ടും പാറ്റയും പറവകളും അതിനു നേരെ പാറി വരികയാണ്. അങ്ങനെ അയാൾ അത് തടഞ്ഞു നിർത്തുന്നു. പാറ്റകളും മണ്ടുകളും അതിൽ വീഴുന്നത് അയാൾ തടഞ്ഞു നിർത്തുന്നു. അതുപോലെ നിങ്ങൾ നരകത്തിലേക്ക് ചാടുന്നതിനെ ഞാൻ തടഞ്ഞു നിർത്തുന്നു. അന ആഹദും ബിഹുസിക്കും, പ്രവാചകൻ പറയാൻ, ഞാൻ നിങ്ങളുടെ അരക്കെട്ട് മുറുകെ പിടിക്കുകയാണ്. പക്ഷേ നിങ്ങൾ എന്റെ കൈതട്ടി നരകത്തിലേക്ക് നിങ്ങൾ സ്വയം എടുത്തു ചാടുകയാണ്. പ്രവാചക തിരുമേനി പറഞ്ഞ എത്ര മനോഹരമായ ഉദാഹരണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറില്ലേ നിങ്ങളുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ, നിങ്ങളുടെ കാലിനോട് എത്ര ചേർന്ന് നിൽക്കുന്നുവോ അത്ര സ്വർഗം നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. വന്നാറു മിസ്ലു ദാലിക്, നരകവും അങ്ങനെ തന്നെ. നരകവും അങ്ങനെ തന്നെ. നരകം നിങ്ങളുടെ ചെരുപ്പിന്റെ വാറിനോളം അടുത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റിരിക്കും, എന്നിട്ട് നബി പറയും, അന്നാറു ഹക്കുൻ അൽ ജന്നത്തു ഹക്കുൻ, സ്വർഗം സത്യമാണ് നരകവും സത്യമാണ്, നരകം സത്യമാണ് സ്വർഗവും സത്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാ? ഒരു കാര്യം വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത ഹബീബായ റസൂലാണ് നരകമുണ്ട് എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും കറവ് പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ മക്കാ മുശ്രിക്കുകളുടെ കൂടെ ജീവിച്ച കാലത്ത് ഒരിക്കൽ പോലും തമാശയായി പോലും കള്ളം പറയാത്ത ആളായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് നിങ്ങളെ ചതിച്ചാലും ഞാൻ നിങ്ങളെ ചതിക്കില്ല, ആര് നിങ്ങളോട് കള്ളം പറഞ്ഞാലും ഞാൻ നിങ്ങളോട് കള്ളം പറയില്ല എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനിയാണ് നരകമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത്, നരകത്തിന്റെ ഭയാനകത പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടു വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗം കണ്ടു വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിന്റെ വക്കിൽ നിന്നും, ഞാൻ സ്വർഗത്തിന്റെ മുമ്പിൽ വന്ന് നിന്നും, ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, എനിക്കവിടെ ദരിദ്രന്മാരായ ആളുകളെ കാണാൻ കഴിഞ്ഞു. നരക സ്വർഗത്തിന്റെ വക്കിൽ ദരിദ്രരായ ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ ധനാഢ്യന്മാരായ ആളുകളെ തടയപ്പെട്ടതായി കണ്ടു. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ധനാഢ്യന്മാരായ ആളുകളെ തടയപ്പെട്ടതായി കണ്ടു എന്ന് നിങ്ങൾ നോക്ക്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ജീവിച്ച മഹാനാണ്. ഐഷ റളിയല്ലാഹു തആല അൻഹ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനോട് പറഞ്ഞു, നിങ്ങളൊരു കോടീശ്വരനാണ്, നിങ്ങളെപ്പോലെയുള്ള കോടീശ്വരന്മാർ നിരങ്ങിയിട്ടേ പയ്യെ പയ്യെ സ്വർഗത്തിൽ പോകുള്ളൂ, വേഗത്തിൽ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത കേട്ട ഉടനെ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 700 ഒട്ടകപ്പുറത്ത് തന്റെ സമ്പാദ്യങ്ങൾ കൊണ്ടുവന്ന് മദീനയിൽ ദാനം ചെയ്തു കളഞ്ഞു. കണ്ടോ, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടക്കാൻ അധ്വാനിച്ച ഒരു കോടീശ്വരന്റെ കഥയാണ് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ കഥ. സഹോദരങ്ങളെ, നരകമായിരുന്നു അവരുടെ ബേജാറ്. നരകത്തിലെത്തിപ്പെടുന്നതിനെ കുറിച്ചായിരുന്നു അവരുടെ ചിന്ത. വിശ്വപ്രസിദ്ധനായ ഷുഐബ് റൂമി ഭാര്യയുടെ കൂടെ ബെഡിൽ കിടക്കുകയാണ്. അദ്ദേഹം വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെ ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെയും വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും, പിന്നെയും ഇടതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും. ഭാര്യ ചോദിച്ചു, എന്തിനാണ്? കുറെ സമയം അദ്ദേഹം റൂമിൽ ഉലാത്തും, അങ്ങോട്ട് സഞ്ചരിക്കും, ഇങ്ങോട്ട് നടക്കും. അപ്പോൾ ഭാര്യ ചോദിച്ചു, അങ്ങൊന്നിന് ഉറങ്ങിക്കൂടെ? എന്ത് സംഭവിച്ചു അങ്ങൊന്നിന്? എന്തിനാണ് ഈ പരവശം? എന്തിനാണ് ഈ അസ്വസ്ഥത? അപ്പോൾ ഷുഐബ് റൂമി പറയാൻ,
ഞാൻ നരകത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ നരകാവകാശിയായി പോകുമോ എന്നെൻ്റെ മനസ്സിലൊരു ബേജാറ്. ഞാൻ സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. സ്വർഗമെന്ന മഹാസൗഭാഗ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആകുലതയായിരുന്നു എനിക്ക്. നരകം ഒരിക്കലും നമ്മൾ അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല. ഇല്ല, നരകത്തിൻ്റെ ഓർമ്മകൾ നമ്മളെ ഒരിക്കലും അസ്വസ്ഥതപ്പെടുത്തിയിട്ടില്ല. ചാനലിൻ്റെ മുമ്പിൽ, സിനിമയുടെ മുമ്പിൽ, സീരിയലിൻ്റെ മുമ്പിൽ, സെക്സ് ആസ്വദിക്കുന്നതിന് മുമ്പിൽ, മൊബൈലിൽ ചെയ്ത് തോന്നിയാസം പറയുന്നതിൻ്റെ മുമ്പിൽ ഒരിക്കലും നരകം നമ്മളെ നയിച്ചിട്ടില്ല. നരകം, ആ നരകത്തിൻ്റെ ഭയാനകത, അതിൽ നിന്ന് മോചിതനാകേണ്ടതുണ്ട്, അതിൽ നിന്ന് വിമോചനം ലഭിക്കേണ്ടതുണ്ട്. ഞാൻ ഒരിക്കലും നരകത്തിലേക്ക് പോകുന്ന പ്രവൃത്തി ചെയ്യരുത് എന്നൊരു ബോധം അള്ളാഹുവിൻ്റെ അടിമക്കുണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് വന്നിട്ട് സൂറത്ത് അഹ്സാബിലെ 45-ാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഇതാണ്. എന്ത്? അള്ളാഹു പ്രവാചകനെ പരിചയപ്പെടുത്തിയെടുത്ത് പറയുന്നത്, ആ പ്രവാചകൻ മനുഷ്യരെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖലീഫ മസ്ജിദിൽ കൂടിയ നൂറുകണക്കിന് ആളുകളോട് എനിക്ക് സൂചിപ്പിക്കാനുണ്ട്, നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. നരകത്തിലേക്കുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നരകത്തിലേക്കുള്ള പ്രവൃത്തി ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ കുറിച്ച് എന്തെങ്കിലും വേദനിച്ചിട്ടുണ്ടോ മനസ്സിലോർത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ മരിക്കാൻ കിടക്കുക, മൂത്താപ്പ മരിക്കാൻ കിടക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൊട്ടടുത്ത് പോയിരിക്കുക, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, മൂത്താപ്പ നിങ്ങൾ നരകത്തിലാണ്, ഞാൻ അള്ളാഹുവിനോട് റെക്കമെൻഡ് ചെയ്തുകൊള്ളാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് പറഞ്ഞോളാം, ഒന്ന് ഷഹാദത്ത് കലിമച്ചില്ല മൂത്താപ്പ. ശിർക്കിലായി കൊണ്ട് മൂത്താപ്പ മരിച്ചുപോയി. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മൂത്താപ്പ മരിച്ചുപോയി. റസൂലുള്ള നരകം കണ്ടു വന്ന ആളാണ്. നബിക്കറിയാം ശിർക്ക് ചെയ്തവൻ നരകത്തിലാണെന്ന്. നബിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വേദനിച്ചു. നബി ഇറങ്ങിപ്പോകുമ്പോൾ അള്ളാഹു ആയത്തിറക്കി, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാക്കിൻ അല്ലാഹ യഹ്ദി മൻ യശാ. ഇല്ല നബിയെ, താങ്കൾ വിചാരിച്ച ആൾക്ക് മോക്ഷം കൊടുക്കാൻ കഴിയില്ല, ഹിദായത്ത് നൽകാൻ കഴിയില്ല. അള്ളാഹു ഉദ്ദേശിച്ചവർക്കല്ലാതെ ഹിദായത്ത് കിട്ടുകയില്ല. ഹിദായത്ത് വലിയൊരു ഘടകമാണ്, അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. സൂറത്ത് ഖസസ് വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം 56-ാമത്തെ വചനമാണ്. സൂറത്ത് ഖസസിൽ അള്ളാഹു പ്രവാചകനെ ഓർമ്മപ്പെടുത്തിയ കാതലായ വശം, ഹിദായത്ത് അള്ളാഹു നൽകുന്നൊരു മഹാസൗഭാഗ്യമാണ്. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇബ്രാഹിം നബി ആരാ? അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാരൻ, അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ കൂട്ടുകാരൻ അല്ലേ? ഖലീലുള്ളാ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നല്ലാഹു വിശേഷിപ്പിച്ച ഖലീലുള്ളാന്റെ ബാപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? കൊടുത്തോ? ഇല്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം 950 വർഷം പ്രബോധനം ചെയ്ത ഉലുല്ലസ്മിന്റെ പ്രവാചകനാണ് നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യാപദം അലങ്കരിക്കാൻ കഴിഞ്ഞിട്ട് അവൻ ഇതൊക്കെ ഹിദായത്ത് കിട്ടിയോ? ഇല്ല. നൂഹ് നബിയുടെ ബീജത്തിൽ പറഞ്ഞ മകന് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? നബിയുടെ ബാപ്പാക്കും ഉമ്മാക്കും അള്ളാഹു ഹിദായത്ത് കൊടുത്തോ? ഇല്ല. ഇല്ല, നമുക്ക് അള്ളാഹ് ഹിദായത്ത് തന്നു. എന്തിന്? എന്തിന്? അവർക്കാർക്കും നൽകാത്തൊരു പ്രാധാന്യം അള്ളാഹ് എന്തേ നമുക്ക് നൽകിയത്? ഇബ്രാഹിം നബിയെ വിചാരിച്ച് ബാപ്പാക്ക് അള്ളാഹ് ഹിദായത്ത് കൊടുത്തോ? കൊടുത്തോ? നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, ചിന്തിക്കേണ്ടതാണ്. അപാരമായ ഒരു സമ്മാനം മുസ്ലിങ്ങളാകാൻ സാധിച്ചു എന്നത് അല്ലേ? മുസ്ലിമാകാൻ സാധിച്ചു എന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായ പ്രബോധകരുടെ പ്രബോധനം കേട്ട് ദീൻ ഉൾക്കൊള്ളാൻ സാധിച്ചു എന്നത് വലിയൊരു കാര്യമല്ലേ? അത് അല്ലേ? ആ ഹിദായത്ത് നടന്നതിന് ഒരു നന്ദി വേണ്ടേ? ഇബ്രാഹിം നബിയുടെ ബാപ്പാക്ക് അല്ല കൊടുക്കാത്തത് നമ്മെ സ്നേഹിച്ച് അല്ല തന്നതിന് അല്ലേ? ആലോചിച്ചു നോക്കിയേ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യക്കും ലൂത്ത് നബിയുടെ അലൈഹിസ്സലാമിന്റെ ഭാര്യക്കും അല്ല കൊടുക്കാത്ത ആ ഹിദായത്ത് ഫിറൗന്റെ ഭാര്യക്ക് അല്ല കൊടുത്തില്ലേ? എന്തേ അള്ളാഹുവിന്റെ തീരുമാനം? എന്തേ അള്ളാഹുവിന്റെ തീരുമാനം? അള്ളാഹു നമുക്കൊക്കെ ഹിദായത്ത് നൽകിയില്ലേ? തൗഹീദിലെ മെമ്പർമാരാകാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകിയില്ലേ? ഈ ഭാഗ്യത്തോളം വലിയ ഭാഗ്യം എന്താണ്? അള്ളാഹു എന്നെ മുജാഹിദാക്കി, അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നിന്റെ സമ്പാദ്യം ഏതാ? അള്ളാഹു എന്നെ മുജാഹിദാക്കി, അള്ളാഹു എന്നെ ഹിദായത്തിലാക്കി, അതാണ് അള്ളാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതേ പടച്ച തമ്പുരാൻ എന്ന ഹിദായത്തിന്റെ മഹത്വം അറിയണമെങ്കിൽ സിറാത്ത് എന്ന പാലത്തിൽ വരണം. വൈമിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മ മക്ലിയ. ഇല്ല, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല ആ നരകത്തിന്റെ പാലത്തിൽ, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല. അമ്പിയാക്കളും ഔലിയാക്കളും ആരിഫീങ്ങളും സിദ്ദീഖുകളും ശുഹദാക്കളും എല്ലാവരും വരും ആ പാലത്തിന്റെ മുകളിൽ. അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വൈമിൻകും ഇല്ലാ വാരിദുഹ
കാന അലാ റബ്ബിക ഹത്മം മഖ്ലിയ, നിങ്ങളിൽ ഒരാളും തന്നെയില്ല, ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങളിൽ ഒരാളും തന്നെയില്ല. നോക്കൂ, ഇറാ ഗുഹയിൽ പ്രവാചക തിരുമേനിക്ക് അള്ളാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, യാ അയ്യുഹൽ മുദ്ദസിർ കും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ. നബിയെ, എഴുന്നേൽക്ക്, പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന പ്രവാചക, എഴുന്നേൽക്ക്, ജനങ്ങൾക്കിടയിലേക്ക് ചെല്ല്, ജനങ്ങളിതാ നരകത്തിന്റെ വഴി തിരഞ്ഞെടുത്തിരിക്കുന്നു, അവരിലേക്ക് ചെല്ലു എന്നാണ്. അപ്പൊ നമ്മൾ വളരെ ഗൗരവമായ ആലോചിക്കണം, നമുക്ക് അല്ലാഹു ഹിദായത്ത് നൽകി, സ്വർഗത്തിന്റെ വഴി നൽകി, നരകത്തിൽ നിന്നുള്ള വിമോചനം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകാൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, അതാണ് വളരെ പ്രധാനമായി പരിശോധിക്കേണ്ടത്. അവിടെയാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, രണ്ടാം ഉമർ എന്ന് വിളിക്കപ്പെടുന്ന മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് ഒരു പള്ളിയിൽ ഇമാമാണ്, അദ്ദേഹം ആ നാട്ടിലെ ലീഡറാണ്, അദ്ദേഹം പള്ളിയിൽ ഇമാമത്ത് നിൽക്കുകയാണ്. ഫഅന്ദർതുക്കും നാറൻ തലല്ലാ എന്ന ഖുർആനിന്റെ വചനമെത്തി, അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു. നോക്കൂ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ലൈൽ 91 അധ്യായം 14 വചനം അദ്ദേഹം ഓതുകയാണ്. ഫഅന്ദർതുക്കും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് താക്കീത് ചെയ്യുന്നു എന്ന ഒരവസ്ഥ. ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് പോലും സഹിക്കാനാകാത്തവരാണ് നമ്മൾ, അല്ലെ? ഒരു അടുപ്പിന്റെ ചൂട് പോലും സഹിക്കാനാകാത്തവരാണ് നമ്മൾ. ഒരു തീപ്പെട്ടിക്കൊള്ളിയൊരതി നമ്മുടെ കൈകളിൽ വെച്ചാൽ പൊള്ളിയിട്ട് കൈവലിച്ചു കളയുന്നവരാണ് നമ്മൾ. നരകാഗ്നി എന്ന് പറയുന്നത് എന്താണ്? നരകാഗ്നി എന്ന് പറയുന്നത് എന്താണ്? ഫഅന്ദർതുക്കും നാറൻ തലല്ലാ, കത്തിജ്വലിക്കുന്ന നരകത്തെ കൊണ്ട് നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു എന്ന ഖുറാനിക വചനം. ആ വചനം കേട്ടിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് ബോധം കെട്ടു വീണു. ആളുകൾ ചുറ്റിലും കൂടി അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു കൊണ്ടിരുന്നു. കത്തിച്ചുലിക്കുന്ന നരകം, കത്തിച്ചുലിക്കുന്ന നരകം. അദ്ദേഹത്തിന് മോഹാലസ്യമുണ്ടായി. നരകത്തെ കുറിച്ച് ഓർത്തിട്ട് മഹാനായ ഉമർ ബിൻ ഖത്താബ്, അദ്ദേഹം ഭരിക്കുന്ന കാലഘട്ടം, ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഉമറേ എനിക്ക് ഡ്രസ്സില്ല, എനിക്ക് ഷർട്ട് തരണം. ഉമറേ, അങ്ങീ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ്, അങ്ങീ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയാണ് ഉമറേ, അതുകൊണ്ട് ഉമറേ എനിക്ക് വസ്ത്രം തരണം ഉമറേ എന്ന് ഒരു മനുഷ്യൻ പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹി അൻഹു ചോദിച്ചു, ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഞാൻ നിനക്ക് തന്നില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ആ മനുഷ്യൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹി അൻഹു പറയാൻ, ഉമറേ ഞാൻ എന്ത് ചെയ്യാനാണ്? ഉമറേ, ഞാനൊരു സാധാരണക്കാരനായ ധീരനായ ഒരു ഭരണാധികാരിയിലെ ഒരു ശിഷ്യൻ മാത്രമാണ്, ഒരു അനുയായി മാത്രമാണ് ഉമറേ. പക്ഷേ ഒരു വിഭാഗത്തെ നരകത്തിലേക്കും ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും നയിക്കുന്ന ഒരു ദിവസമില്ലേ ഉമറേ? ആ ദിവസം ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞോളാം. അത് കേൾക്കേണ്ട താമസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണുകൾ ഈറനണിഞ്ഞു. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അയച്ച് അദ്ദേഹം ഈ പാവപ്പെട്ട മനുഷ്യന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിന്റെ കവിത കൊണ്ടല്ല കേട്ടോ, നരകത്തെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ടാണ്. നരകത്തെ കുറിച്ച് നീ പറഞ്ഞല്ലോ, ആ നരകത്തെ കുറിച്ച് ഓർത്തിട്ടാണ് ഞാൻ എന്റെ ഈ ഡ്രസ്സ് നിനക്ക് അയച്ചു തന്നത്. ഈ വിശ്വാസം, അങ്ങനെ അഗാധമായി നരകത്തെ സ്ട്രൈക്ക് ചെയ്തവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മിമ്പറിൽ ഖുത്ബ നടത്തുകയാണ്, വെള്ളിയാഴ്ചയാണ്. അന്ന് നരകത്തെ കുറിച്ച് റസൂലുള്ള വാചാലമായി സംസാരിച്ചു, നരകത്തിന്റെ ഭയാനകതയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂല് വാചാലമായി സംസാരിച്ചു. റസൂലുള്ള വിങ്ങിപ്പൊട്ടിക്കരഞ്ഞു, സഹാബത്ത് മുഴുവനും കരഞ്ഞു, അന്ന് നമസ്കാരത്തിൽ അവരെല്ലാം കരഞ്ഞു. സലാം വീട്ടിയിട്ടവരാരും പള്ളിയിൽ നിന്ന് പുറത്തു പോയില്ല. നരകത്തെ കുറിച്ച് ഓർത്ത്, അതിന്റെ ഭയാനകതയോർത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാൻ അവർക്ക് സാധിച്ചില്ല. കാരണം ജീവിതത്തിൽ ഒരിക്കലും കള്ളം പറയാത്ത റസൂലുള്ളാന്റെ കൂടെയാണ് അവർ ജീവിച്ചത്. ആ റസൂലുള്ളയാണ് നരകമുണ്ട് മനുഷ്യരെ ഓർക്കണേ, ഇതുക്കും മിനന്നാർ, ഒരു ഒരു കാരക്കെ കീറുകൊണ്ടെങ്കിലും നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നരകത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്ക് പരിശോധിക്കാം. അള്ളാഹുവിന്റെ ഗ്രന്ഥം നരകത്തെ കുറിച്ച് പറയുന്ന ഒരുപാട് ആയത്തുകൾ അള്ളാഹുവിന്റെ ഗ്രന്ഥത്താളുകളിലൂടെ പരലോകത്തെ കുറിച്ചാണ് 2000 വരുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ. നിങ്ങൾ ആലോചിച്ചു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും കള്ളം പറയാത്ത ആളാണെന്ന് അബു സുഫിയാന്റെ സർട്ടിഫിക്കറ്റ്, അബൂജേലിന്റെ സർട്ടിഫിക്കറ്റ്, 9 ഭാര്യമാരുടെ സർട്ടിഫിക്കറ്റ്, അനുയായികളുടെ സർട്ടിഫിക്കറ്റ്, ആ നാട്ടിലെ മുഴുവൻ ആളുകളും തമാശയായി പോലും കള്ളം പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞത്. ആ റസൂല പറയുന്നത്
പറയുന്നത് നരകമുണ്ട്, ആ റസൂല പറയുന്നത് നരകമുണ്ട്, ആ റസൂലിലാണ് സഹാബത്ത് വിശ്വസിച്ചത്. മേറാജിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് പോയോ എങ്കിലും ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഓരോ കാര്യങ്ങളും വിശ്വസിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അമലുകൾ ചെയ്യുകയും ചെയ്ത ഔലിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അവരുടെ വെട്ടിത്തെളിച്ച പാത നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. നമുക്ക് ഓർക്കാം, വിശുദ്ധ ഖുർആൻ നമ്മളോട് സൂറത്ത് തഹ്രീമിൽ 66-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനത്തിൽ പറയുകയാണ്. എന്താ പറയുന്നത് എന്നറിയാമോ? എന്താ പറയുന്നത് എന്നറിയാമോ? യാ അയ്യുഹല്ലദീന ആമനു കു അൻഫുസകും വാഹിലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനു കു അൻഫുസകും വാഹിലീകും നാറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതാ ഇന്നെങ്ങാനും മരിച്ചാൽ നാളെ ഖബറിലേക്കുള്ള യാത്രയായി. കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച എന്റെ പ്രിയങ്കരനായ സുഹൃത്ത് തിരുവനന്തപുരത്തുകാരൻ കബീർ സാഹിബ് രാവിലെ നോമ്പ് നോട്ട് 10 മണിക്ക് ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോ ടെമ്പോവേനെ തട്ടി മരിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, അന്ന് രാത്രി 8 മണിക്ക് അദ്ദേഹത്തിന്റെ മയ്യത്ത് കബറടക്കി. ഞാൻ ആലോചിച്ച ഒരേ ഒരു പോയിന്റ് ഇതാണ്, രാവിലെ 10 മണി വരെ നോമ്പുകാരനായി ഇന്ന് ഞാൻ യാത്ര തിരിക്കും, ഈ ലോകത്തോട് ഞാൻ വിട പറയും, ഞാനിതാ ഇവിടുന്ന് ഒരു യാത്ര പോവുകയാണ്. കുൻഫി ദുന്യാ കഅന്നക ഖരീബുൻ ഔ ആബിറു സബീൽ. അബ്ദുല്ലാഹി ഇബ്നു മല്ല ഷോൾഡർ പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു, അബ്ദുല്ലാ ഈ ലോകത്ത് ശാശ്വതമല്ല അബ്ദുല്ലാ, ഒരു യാത്ര പോകാനുണ്ട്, ഒരു യാത്ര തിരിക്കാനുണ്ട് അബ്ദുല്ലാ, നാളെ മരണാനന്തര ലോകത്തേക്കുള്ളൊരു യാത്ര. ഈ ലോകം എന്ന് പറയുന്നത് ശാശ്വതമല്ല അബ്ദുല്ലാ. കുൻഫി ദുന്യാ കഅന്നക ഖരീബുൻ ഔ ആബിറു സബീൽ, ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിത പോലെ. ഒരു ആക്സിഡന്റ് വന്നാൽ അവസാനിക്കാവുന്ന ജീവിതം. റെയിൽവേ ക്രോസ് കടക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ടംബോയിലിരുന്ന 5 പേർ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഞങ്ങൾ ട്രെയിൻ തട്ടി ചിന്ന ഭിന്നമായി എടുക്കാനും തൊടാനുമില്ലാതെ, ഒരാൾ പോലും തിരിച്ചറിയാതെ, ജന്മം നൽകിയ മാതാപിതാക്കൾ തിരിച്ചറിയാതെ, ശരീരം ചിന്ന ഭിന്നമായി മാംസകഷ്ണങ്ങളായി തെറിച്ചു പോകുമെന്ന് അവരാരും വിചാരിച്ചില്ല. അതേ ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് പറയാനാവില്ല, എവിടെ വെച്ചാ നിങ്ങൾ മരിക്കുക പറയാനാവില്ല. കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ ഒരു വീട്ടിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായി. 3 കുട്ടികളുടെ മരണം. എങ്ങനെയാ മരിച്ചത്? വളരെ ചെറിയ കുട്ടികളാണ് മൂന്നാൾ. ഏറ്റവും മൂത്ത കുട്ടി വളരെ ചെറുപ്പം, അതിന്റെ താഴെ. അങ്ങനെ മൂന്ന് കുരുന്നുകൾ, ഒരു 5-6 വയസ്സിനുള്ളിലുള്ള 3 കുരുന്നുകൾ. അതിൽ മൂത്ത കുട്ടി ഇളയെ, അതിന്റെ നേരെ താഴെയുള്ള കുട്ടിയെ കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒളിച്ചു കളിക്കുകയാണ്. അങ്ങനെ ഒളിച്ചു കളിക്കാൻ നല്ലൊരു താവളം കണ്ടെത്തി. അടുക്കളയിൽ ഉണ്ടായിരുന്ന ഫ്രിഡ്ജ് അതിലേക്ക് എടുത്തു വെച്ചു ഈ കുഞ്ഞിനെ, എന്നിട്ട് അതങ്ങ് പൂട്ടിക്കളഞ്ഞു. ആ ഫ്രിഡ്ജിലുണ്ടായിരുന്ന വസ്തുക്കളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. സഹോദരങ്ങളെ, ആ കുട്ടിയെ കാണാതായി. വന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിന്റെ പുറത്ത് പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. വെറുതെ ആ ഫ്രിഡ്ജിന്റെ ഡോർ തുറന്നു നോക്കിയപ്പോ കുട്ടി മരവിച്ചു കിടക്കുന്നു. ആ കുട്ടിയെ എടുത്ത് വേഗം കാറിലിട്ട്, കാറ് വേഗത്തിൽ ഓടിച്ചു പോകാൻ വിചാരിച്ചതാ. ഈ കുട്ടിയെ എടുത്തു വെച്ച മൂത്ത കുട്ടിയില്ലേ, അവൻ പേടിച്ച് കാറിന്റെ അടിയിൽ പോയി ഒളിച്ചു. കാർ അവന്റെ നെഞ്ചിലൂടെ കയറി, അവനും മരിച്ചു. മുല ചെറിയ കുഞ്ഞിന് മുല കൊടുക്കുകയായിരുന്ന ഉമ്മ ഈ ബഹളം കേട്ട് ഓടിയണീച്ച് കിട്ടിയ തട്ടം വലിച്ച് തലയിലിട്ട് മുറ്റത്തേക്ക് ഓടി. ഓടുന്ന ഓട്ടത്തിൽ അയലിലുണ്ടായിരുന്ന എല്ലാ ഡ്രസ്സും പൊട്ടി ഈ മുല കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിന്റെ മുഖത്ത് വീണത് ഈ ഉമ്മ അറിഞ്ഞില്ല. ആ കുഞ്ഞും മരിച്ചു. ഒരു വീട്ടിൽ 3 കുഞ്ഞുങ്ങൾ ഒരേ ദിവസം തൊട്ടടുത്ത സമയത്തായി മരിക്കുകയാണ്. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്കൊരാൾക്ക് പറയാൻ കഴിയില്ല. നാളെ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഖുർആനിലെ 31-ാം അധ്യായം 34-ാമത്തെ വചനമാണ്, ഏത് നിമിഷവും നമ്മൾ മരിക്കും. അത് മരിച്ചാൽ കൊല്ലായിലെ കബീർ സാഹിബിന്റെ മയ്യത്ത് കബറടക്കി തിരിച്ചു പോരുമോ മനസ്സിലുണ്ടായിരുന്ന ഇതാണ്. ആ കബറിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അവസ്ഥ? അദ്ദേഹത്തിന്റെ ഏകദൈവ ആരാധന അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ നമസ്കാരം അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ നോമ്പ് അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും അല്ല സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഇരട്ട കുട്ടികളുണ്ട് അദ്ദേഹത്തിന്റെ, 2 ചെറിയ മക്കൾ. ഈ ലോകത്തോട് ഞാനും നിങ്ങളുമൊക്കെ വിട പറയേണ്ടവരാണ്. ആ വിട പറയുമ്പോൾ നരകം നമ്മളെ കാത്തിരിക്കുന്നു എന്നൊരു ബോധം നമുക്കുണ്ടാവണം. അവിടെ വിശുദ്ധ ഖുർആൻ ഒരുപാട് കാര്യങ്ങൾ, കുംഫുസക്കും വാഹിലീക്കും നാറാ, നരകാഗ്നിയിൽ നിന്ന് കല്ലും മനുഷ്യരും കത്തിക്കപ്പെടുന്ന
وقودها الناس والحجارة عليها ملائكة غلال شداد لا يحصون الله ما أمرهم. നോക്കു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയാൻ, പരിക്കന്മാരായ മലക്കുകളാണ് ആ നരകത്തിന്റെ കാവൽക്കാരായിട്ട് വരുന്നത്. കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്ന ആ ഘോരാഗ്നി ഉണ്ടല്ലോ, ആ നരകാഗ്നി, നിങ്ങൾ ഇന്ന് അതിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല. സൂര്യനെങ്ങാനും ഒരിഞ്ച് നിങ്ങളുടെ നേരത്താന്നാൽ കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോകും നിങ്ങളുടെ ജീവിതം. ആ സൂര്യനെ പടച്ച പടച്ചവനാ പറയുന്നത്, സൂര്യനെ പടച്ച കൈകളേതോ ആ നാഥനാ പറയുന്നത്, നരകമുണ്ട്. നരകത്തിന്റെ ഏറ്റവും മുകൾ പരപ്പിൽ നിന്നൊരു കല്ല് തായോട്ട് പതിച്ചിട്ട് 70 കൊല്ലങ്ങളെ കൊണ്ടാണ് ആ നരകത്തിന്റെ അടിത്തട്ടിൽ ഒരു കല്ല് പതിച്ചത്. റസൂലുള്ള കള്ളം പറയാത്ത റസൂൽ ചോദിച്ചു, ആ ശബ്ദം കേട്ടോ നിങ്ങൾ? നരകത്തിന്റെ അടിത്തട്ടിൽ 70 കൊല്ലങ്ങൾക്ക് മേലെ നിന്ന് പുറപ്പെട്ട ഒരു കല്ലാണ്. നരകത്തിന്റെ ആഴം എത്രയാണ്? എത്ര ഉയരമുള്ള ബിൽഡിംഗിന്റെ മുകളിൽ നിന്ന് ഒരു കല്ല് തായോട്ടിട്ടാൽ നിമിഷം കൊണ്ട് ആ കല്ല് ഭൂമിയിലേക്ക് പതിക്കും. 70 കൊല്ലം യാത്ര ചെയ്ത് ഏറ്റവും അടിത്തട്ടിലെത്തുമ്പോ 70 കൊല്ലം പൂർത്തിയാക്കേണ്ടി വന്നെങ്കിൽ ആ നരകത്തിന്റെ ആഴം എന്താ? ആ നരകത്തിൽ ആരാ പോവുക? ആ നരകത്തിൽ ആരായെത്തുക? നമുക്ക് പരിശോധിക്കാം, ആരാണ് ആ നരകത്തിലെത്തുക? ആരെയാണ് അല്ലാഹു ആ നരകത്തിലിടുക? ഒരിക്കലും പൊറുക്കാത്ത പാപം ശിർക്കാൻ. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പൊറുക്കാത്ത പാപം ശിർക്കാൻ. ഇതാ ബദർ 17 വരാൻ പോകുകയാണ്. വലക്കതിനു സുറക്കും അല്ലാഹു ബിബദരിൻ വാൻതും മതില്ല. സൂറത്തു ആൽ ഇംറാൻ 124-ാമത്തെ വചനം, വലക്കതിനു സുറക്കും അല്ലാഹു ബിബദരിൻ, അല്ലാഹു നിങ്ങളെ, നിങ്ങൾ ദുർബലരായിരിക്കെ ബദറിൽ അല്ലാഹു നിങ്ങളെ സഹായിച്ചു. സഹാബത്തിനെ, ബദരീങ്ങളെ അല്ലാഹു സഹായിച്ചു. അതിനൊരു അടിസ്ഥാന കാരണമുണ്ടായിരുന്നു. ബദരീങ്ങളാരാ? ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരാരാ? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. അവർ, ആ ആളുകൾ, അവർ അള്ളാഹുവിനോട് ഇസ്തിഹാസ നടത്തി, പടച്ചവനെ, ഈ ന്യൂനപക്ഷം എങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഭൂമുഖത്താളുകൾ അവശേഷിക്കില്ല റബ്ബേ എന്നാര് പ്രസംഗിച്ചു, എന്നാര് പ്രാർത്ഥിച്ചു? നബിയും സഹാബത്തും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച സഹാബത്ത് പോരാടിയ യുദ്ധമാണ് ബദർ. എന്നിട്ട് ആ ബദറിൽ പങ്കെടുത്ത ബദരീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കൗം നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. പന്നിയങ്കരയിൽ നടന്ന ഒരു സുന്നി മുഖാമുഖത്തിൽ അബ്ദുല്ലസീസ് സഖാഫി എന്ന മുസ്ലിയാര് പറയാൻ, സുന്നികൾക്ക് ബദർ മൗലൂദ് കഴിക്കാനാണ് അള്ളാഹു ബദർ ഉണ്ടാക്കിയത്. ആലോചിച്ചു നോക്കൂ, ആലോചിച്ചു നോക്കൂ. എന്തിനേയും ഭക്ഷണവുമായി ബന്ധപ്പെടുത്തുക, എന്തിനേയും പണവുമായി ബന്ധപ്പെടുത്തുക, ഈ രണ്ട് കാര്യങ്ങളല്ലാതെ മനുഷ്യന് വേറെ ലക്ഷ്യമില്ല എന്ന് വിശ്വസിക്കുന്ന പൗരോഹിത്യത്തിന്റെ കരാളാസ്ഥങ്ങളിലാണ് നമ്മൾ. ബദർ ഒരിക്കലും ശിർക്ക് ചെയ്യാനുള്ള മാനദണ്ഡമല്ല. ബദർ തൗഹീദിന്റെ വിളിയാണ്, ബദർ തൗഹീദിന്റെ പ്രകടനമാണ്. തൗഹീദിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ വല്ലദീന ഊഖറിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ അയ്യഖൂലു റബ്ബുനല്ലാ, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ യുദ്ധത്തിന് അനുവാദം ലഭിച്ച, വീട്ടിൽ നിന്ന് നാട്ടി ഓടിക്കപ്പെട്ട ആ സ്വഹാബത്തിന് അള്ളാഹു പെർമിഷൻ നൽകി. 22-ാം അധ്യായം 39-40 വചനങ്ങൾ. അപ്പൊ ബദർ വരാൻ പോകുന്നു, ബദർ ദിനം വരാൻ പോകുന്നു. ആ ദിനമേതാണ്? അള്ളാഹുവിന്റെ ഏകത്വം ഉദ്ഘോഷിക്കുന്ന ദിനമാണ്. അന്ന് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്ത് എന്നേക്കുമായി നരകത്തിൽ പോകുന്നവർ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ് യുശ്റക ബിഹി വയഗ്ഫിറു മാ ദുന ദാലിക ലിമൻ യശാ, അള്ളാഹു ഒരിക്കലും പൊറുക്കില്ല, അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല ശിർക്ക്. ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന ശിർക്കാണ്, ഒരിക്കലും അല്ലാഹു പൊറുക്കില്ല. കേരളത്തിലെ മുസ്ലിം ജനതയെ അത് പഠിപ്പിക്കാൻ നമ്മളല്ലാതെ ആരുമില്ല. ഇത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ഐക്യം തകർന്നു പോകുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മുജാഹിദുകളല്ലാതെ സാക്ഷാൽ അല്ലാഹുവിന്റെ ദീന് പറയാൻ ഒരാളുമില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ബിദ്അത്തിനെതിരെ ശബ്ദിക്കാൻ നമ്മളെപ്പോലെ ഒരു വിഭാഗം ആളുകളും കേരളക്കരയിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. തബ്ലീഗ് ജമായത്ത് ബിദ്അത്തിനെതിരെ ശബ്ദിക്കില്ല, ജമായത്തെ ഇസ്ലാമി ബിദ്അത്തിനെതിരെ ശബ്ദിക്കില്ല, പോപ്പുലർ ഫ്രണ്ട് ബിദ്അത്തിനെതിരെ ശബ്ദിക്കില്ല, ഇവിടുത്തെ രാഷ്ട്രീയ സംഘടനകളായ മുസ്ലിം സംഘടനകൾ ആരും ഈ ബിദ്അത്തിനെതിരെ ശബ്ദിക്കില്ല. സാക്ഷാൽ ദീൻ ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് നമ്മളാണ്. വളരെ ചുരുങ്ങിയ മുജാഹിദ് പ്രവർത്തകരും പ്രബോധകരും എഴുത്തുകാരും പണ്ഡിതന്മാരുമാണ്. അതുകൊണ്ട് തന്നെ അവരിലൂടെയാണ് അല്ലാഹു കേരളത്തിലും ലോകത്തും മതം നിലനിർത്തുന്നത് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും നരകത്തിലേക്ക് എത്തിപ്പെടുന്ന സകല തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനും
ഈ സന്ദർഭം നമുക്ക് ഉപകരിക്കേണ്ടതുണ്ട്. നരകമോചനമാണ് വളരെ പ്രധാനം. നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും സ്വർഗത്തിന്റെ വാതായനങ്ങൾ മലക്ക തുറന്നിടുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണ് പരിശുദ്ധ റമദാൻ. എത്രയെത്ര നന്മകൾ ചെയ്താലും ഇരട്ടി ഇരട്ടി കൂലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സന്ദർഭമാണ് പരിശുദ്ധ റമദാൻ. ഈ റമദാനിൽ നാം ഓർക്കുക, അല്ലാഹു പറയുകയാണ് സംഘം സംഘങ്ങളായി നടക്കൂ നടക്കൂ എന്ന് പറഞ്ഞ് നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകത്തിലെ സിറാത്ത് എന്ന പാലത്തിൽ, വഴുവഴുപ്പുള്ള പാലത്തിൽ, കൊളത്തുകളുള്ള മുള്ളുകളുള്ള പാലത്തിൽ മനുഷ്യന്റെ മാംസം പിന്നി നരകത്തിലേക്ക് മനുഷ്യരെ ഇടും. തിന്മ ചെയ്തവരെ അല്ലേ? എന്തൊക്കെ കാരണം കൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വതാല പറയാൻ, വലക്കദ് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലഹബത്തുന അമലു വലതകുനന്ന മിനൽ ഖാസിരീൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ നേരത്തെ പറഞ്ഞ ആയത്ത് 48:116 വചനങ്ങൾ, വിശുദ്ധ ഖുർആനിലെ 39 അധ്യായം 65 അല്ലാഹ് പറയാൻ, അല്ലാഹു വിലങ്ങാനും പങ്കുചേർത്താൽ സകല അമലുകളും പൊളിഞ്ഞു പോകും, സകല അമലും ശിർക്ക് ചെയ്താൽ മൊയ്തീൻ ഷെയ്ഖേ രക്ഷിക്കണേ എന്നൊരാൾ ആത്മാർത്ഥമായി പറഞ്ഞാൽ അതോടുകൂടെ അയാൾ ചെയ്ത ഹജ്ജ് ബാത്തിലാണ്, അയാൾ ചെയ്ത ഉംറ ബാത്തിലാണ്, അയാൾ നോട്ട നോമ്പ് ബാത്തിലാണ്, അയാൾ നിർവഹിച്ച നമസ്കാരം ബാത്തിലാണ്, അയാൾ കൊടുത്ത സക്കാത്ത് ബാത്തിലാണ്, അയാൾ എന്തൊക്കെ അമലി ചെയ്തിട്ടുണ്ടോ ആ അമലുകൾ മുഴുവനും സ്വീകരിക്കപ്പെടാത്തതാണ്. അതുകൊണ്ട് തന്നെ നരകത്തിലെത്തിപ്പെടാൻ ഒന്നാമത്തെ കാരണം ശിർക്കാണ്. ഈ കാര്യം ജാഗ്രതയോടുകൂടി മനസ്സിലാക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ശിർക്കിന്റെ അംശങ്ങൾ വരുന്നതിനെ ശ്രദ്ധിക്കണം. പല ആളുകളും ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും. ആ ബിസിനസ്സിൽ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ആളുകൾ പൈസ ചോദിച്ചു കൊണ്ടുവരും. അപ്പൊ കച്ചവടമല്ലേ, ബിസിനസ്സുകാരല്ലേ, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണ്ടേ, ക്ഷേത്ര ഉത്സവത്തിന് 50 രൂപ എടുത്തു കൊടുക്കും. നീ ശിർക്കിലാണ്, നീ മനസ്സിലാക്കിക്കോ, നീ ശിർക്കിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുരുതരമായ പാപത്തിനാണ് നീ കൂട്ടു നിൽക്കുന്നത്. ഞങ്ങൾക്ക് വേശ്യാലയം നടത്താൻ പണം തരണമെന്ന് പറഞ്ഞ് നോട്ടീസ് ആയിട്ട് വന്നാൽ ഹിന്ദുക്കൾക്ക് നിങ്ങൾ കൊടുക്കോ? കൊടുക്കോ? വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ്, അവരിന് കൊടുക്കോ? ഇല്ല, ഇല്ല, ഇല്ല. വളരെ ഗൗരവമായി പറയണം അല്ലേ. ഞങ്ങൾ കള്ളിഷാപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നു, കള്ളിഷാപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ 50 രൂപ തരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കോ? അതിനേക്കാൾ ഗുരുതരമല്ലേ ക്ഷേത്രത്തിന് കൊടുക്കുന്നത് അല്ലേ? 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 പക്ഷേ കള്ള് ഷാപ്പ് ഉണ്ടാക്കാനാന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം പിടിക്കും. വിഗ്രഹ പൂജക്കാന്ന് പറഞ്ഞാലോ ഒന്നുമില്ലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് പോണ്ടേന്ന്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഷിർക്കിന്റെ സ്ഥാനം ഏറ്റവും താഴെ, ചെറിയ തിന്മ ഏറ്റവും മേലെ. ഒരു മുസ്ലിയാർ പള്ളിയിൽ നിന്ന് കള്ളുടിച്ചു നട്ടാൽ എന്നേക്കുമായി അയാൾ ഒഴിവാക്കും. ഒരു മുസ്ലിയാർ മൊയ്തീഷേനെ വിളിച്ചു എന്ന് കേട്ടാൽ അയാൾ എന്നേക്കുമായി പള്ളിയിൽ നിലനിർത്തും. ഇതെന്ത് ദീനാത്? ഏതാ ഈ ദീന്? ഏതാ ദീന്? അള്ളാഹു ഏറ്റവും വെറുക്കുന്ന ഷിർക്ക് മുസ്ലിയാർ ചെയ്തു എന്നാൽ ഒരു പ്രശ്നവുമില്ല അല്ലേ? അതിന്റെ താഴെയിൽ ഒരു തെറ്റ് ചെയ്താലോ, വ്യഭിചരിച്ചു എന്നറിഞ്ഞാലോ ഭയങ്കര വിവാദമായി പോയി, വമ്പിച്ച പ്രശ്നമായി പോയി. ഓനെ ദുനിയാവിൽ ഒരു കൊമ്പത്തും ജീവിക്കാൻ അനുവദിക്കൂല. നേരെ മറിച്ചവൻ പിന്നെ ആർട്ട് ഓഫ് ലിവിംഗ് പോയി ചേർന്ന് പറഞ്ഞാലോ, പുട്ടപ്പർത്തിയിൽ രവിശങ്കറിനെ പോയി കാലി നക്കി നിറഞ്ഞാലോ, അമൃതപുരി പോയിട്ട് പെണ്ണിന്റെ കാലി നക്കി നിറഞ്ഞാലോ, അതൊക്കെ ഇന്നത്തെ ലോകത്ത് ഒരാവശ്യമുള്ള കാര്യമല്ലേ എന്ന് വിലയിരുത്തുന്നവർ അല്ലേ? 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 അപ്പൊ ഷിർക്കിന് ഒരു ഗൗരവം ഇല്ല. അങ്ങനെ ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത്, ഇന്നത്തെ നമ്മളിൽ പോലും പലരും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് അല്ലേ? വളരെ ജാഗ്രതയോടുകൂടി ഈ കാര്യം നിങ്ങൾ ഗൗരവമായി കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമത്തേത് ബിദ്അത്താണ് നരകത്തിലെത്തിക്കുന്ന രണ്ടാമത്തെ ഘടകം. ബിദ്അത്ത്, മനുഷ്യ ജീവിതത്തിൽ ബിദ്അത്ത് വരിക, നിങ്ങൾക്കറിയാലോ വ്യഭിചാരത്തെക്കാളും കൊലപാതകത്തെക്കാളും മറ്റു കുറ്റകൃത്യങ്ങളെക്കാളും ഗുരുതരമാണ് ബിദ്അത്ത്. ഹൗലൽ കൗസറിന് നേരെ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ ചെല്ലും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ സ്വാഗതം ചെയ്യും. അപ്പൊ അവർക്കിടയിൽ ഒരു ഷട്ടർ ഇടപെടും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, നബിയെ, റസൂലുള്ള പറയും അവരെ ആളുകളാ, അവരെങ്ങോട്ട് വിട്ടേക്കണം എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിളിച്ചു പറയപ്പെടും, നബിയെ, അങ്ങയുടെ വഫാത്തിന് ശേഷം ഇവരെന്തൊക്കെയാണ് മതത്തിൽ കടത്തിക്കൂട്ടിയത് താങ്കൾക്കറിയില്ല, ഇവരെന്തൊക്കെയാണ് മതത്തിൽ കടത്തിക്കൂട്ടിയത് താങ്കൾക്കറിയില്ല. അപ്പൊ റസൂലുള്ളവരോട് പറയും, സുഹക്കൻ സുഹക്ക, ഒന്നാലോചിച്ച് നോക്ക്, പൊയ്ക്കോ? റസൂലിന്റെ നേരെ വരുന്ന മുസ്ലിമിൽ ഒരു സംഘം, നബിയെ, അവര് വ്യഭിചരിച്ചവരാണ്, കൊടുക്കരുത് എന്നല്ല. വ്യഭിചാരിക്ക് ഔദുൽ കോസറിന് വെള്ളം കിട്ടും, കൊലപാതകയ്ക്ക് ഔദുൽ കോസറിന് വെള്ളം കിട്ടും, പലിശക്ക് കൊടുത്തനോ ഔദുൽ കോസറിന് വെള്ളം കിട്ടും, സുബൈക്ക് ശേഷം സുബൈക്കുള്ള കുനു തോതിയോനോ ഔദുൽ കോസറിന് വെള്ളമല്ല. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായോ? വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായോ? നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന മുസ്ലിയാര് പ്രാർത്ഥിക്കുന്നു, മൗമിമിങ്ങൾ ആമീൻ ചെല്ലുന്നു, ഓന ഔദുൽ കോസറിന് വെള്ളമല്ല. നബിദിനത്തിന് ഒരുത്തൻ നോട്ടീസ് ചുമരമ കയറി ഒട്ടിക്കുന്നു, ഓന ഔദുൽ കോസറിന് വെള്ളമല്ല. ഒരുത്തൻ വേശ്യാലയത്ത് പോയി വ്യഭിചരിക്കുന്നു, ഓൻ ഔദുൽ കോസറിന് വെള്ളമുണ്ട്. മനസ്സിലായില്ല? ചില ഗൗരവപ്പെട്ടാൽ ക്ഷമിക്കണം. വ്യഭിചാരത്തെക്കാളും കള്ളുകുടിയേക്കാളും വലിയ തിന്മയാണ് ബിദ്അത്ത്.
ബിദ്അത്ത്. സുഫിയാനു സൗരി പറഞ്ഞത് ബിദ്അത്ത് ചെയ്യുന്നവനെയാണ് പിശാചിന് വ്യഭിചരിക്കുന്നവനേക്കാൾ ഇഷ്ടം, കള്ളുകുടിക്കുന്നവനേക്കാൾ ഇഷ്ടം, കൊലപാതകം നടത്തുന്നവനേക്കാൾ ഇഷ്ടം. ആരെയാണ്? ബിദ്അത്ത് ചെയ്യുന്നവനെ. അപ്പൊ പിശാജ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മുസ്ലിയാക്കന്മാരെയാണ് എന്നർത്ഥം. മനസ്സിലായ? പിശാജിന് ഏറ്റവും ഇഷ്ടം സഖാഫിമാരെയാണ്. ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായി. വളരെ ഗൗരവമാണ്, ബിദ്അത്ത് ചെയ്യുന്നവരെയാണ് പിശാജിന് ഏറ്റവും ഇഷ്ടം. ഇസ്ലാം പറയാ അം ലഹും ശുറകാ അശറഉ ലഹും മിനദ്ദീൻ. ഖുർആൻ ആയത്ത് അം ലഹും ശുറകാ അശറഉ ലഹും മിനദ്ദീൻ. അല്ലാഹ് പറയാൻ, അല്ലാഹ് മതമായി നിശ്ചയിച്ചതിന് പകരം ഒരു പുതിയ മതം ഉണ്ടാക്കിയവനാര്? അല്ലാഹുവിനാണ് മതം ഉണ്ടാക്കാനുള്ള അവകാശം. വേറൊരുത്തൻ പകരമായൊരു മതം ഉണ്ടാക്കി, അല്ല പഠിപ്പിക്കാത്തൊരു ചര്യവൻ ഉണ്ടാക്കിയാൽ അത് അല്ലാഹുവിന് മതം ഉണ്ടാക്കാനുള്ള അവകാശം അവന് വകവെച്ചു കൊടുക്കലാണ്. അതുവഴി അവനെ അല്ലാഹുവിൽ പങ്കു ചേർത്തു. അതുവഴി ഉസ്താദ് ഉണ്ടാക്കിയ ഒരു ബിദ്അത്ത് സുന്നത്തായി കണ്ട് ചെയ്യുന്നവൻ മുശ്രിക്കായി. ബിദ്അത്തിന്റെ ശിക്ഷ മാത്രമല്ല മുശ്രിക്കായതിന്റെ ശിക്ഷയും. ഇത്തിരി ജാഗ്രതയുള്ള കാര്യമാണ്, ശ്രദ്ധിക്കണം. ഈ പറഞ്ഞതിൽ നിന്ന് ആരും വ്യഭിചാരം സാരല്ലാത്തൊരു സംഗതിയെന്ന് ഒരിക്കലും മനസ്സിലാക്കരുത്, ഒരിക്കലും മനസ്സിലാക്കരുത്. വ്യഭിചാരം ഹറാമാണ്, കള്ളുകുടി ഹറാമാണ്, കൊലപാതകം ഹറാമാണ്, പലിശ ഹറാമാണ്, അതൊക്കെ വലിയ ഹറാമാണ്. പക്ഷെ അതിൻ്റെ മേലെയാണ്, അതിനേക്കാൾ ഗുരുതരമായ തിന്മയാണ് ബിദ്അത്ത്. നബിദിനം കഴിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനേക്കാൾ വലിയ തിന്മയാണ്. ഒരാള് ആണ്ട് കഴിക്കൽ ഇതിനേക്കാൾ വലിയ തിന്മയാണ്. ഈ എണ്ണി പറഞ്ഞതിനേക്കാൾ വലുതിൽ തിന്മയാണ്. അതുകൊണ്ട് ഹൗലുൽ കൗസർ എന്ന് വെള്ളം കിട്ടാതെ നരകത്തിൽ പോകേണ്ടി വരുന്നവരാരാ? വഖുല്ലു ബിദ്അത്തിൻ ളലാല വഖുല്ലു ളലാലത്തിൻ ഫിന്നാർ. കണ്ടോ? ഫിന്നാർ. ബിദ്അത്ത് നരകത്തിലേക്കാണ്, ബിദ്അത്ത് നരകത്തിലേക്കാണ്. വളരെ ഗൗരവം. കാരണം ബിദ്അത്തിന് പശ്ചാത്താപമില്ല. അതാണ്, ബിദ്അത്തിന് പശ്ചാത്താപമില്ല. വ്യഭിചാരത്തിന് പശ്ചാത്താപമുണ്ട്, മദ്യപിച്ചതിന് പശ്ചാത്താപമുണ്ട്, പലിശ കൊടുത്തതിന് പശ്ചാത്താപമുണ്ട്, ബിദ്അത്തിന് പശ്ചാത്താപമില്ല. കാരണം ബിദ്അത്ത് ദീനാണ് എന്ന നിലയിലാ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മരിക്കുന്നവരെ ബിദ്അത്ത് ചെയ്യുന്ന ഒരാൾ പശ്ചാത്തപിക്കില്ല. നബിദിനം പുണ്യമാണ്, അതുകൊണ്ട് എന്റെ റബ്ബെനിക്ക് പുണ്യം തരുന്നുണ്ട് എന്നാണ് അവൻ വിചാരിക്കുക. പലിശക്ക് കൊടുക്കുന്ന ഒരുത്തനും പലിശ പുണ്യകരമാണെന്ന് വിശ്വസിക്കില്ല. മനസ്സാക്ഷി കുത്തുണ്ടാവും, മറ്റേത് മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. അതുകൊണ്ട് ഗുരുതരം ബിദ്അത്താകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന ജഹന്നമ കാനത്തു മിർസാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്കാബാ ലാ യദൂഖൂന ഫീഹാ ബർദം വലാ ശറാബാ. യുഗങ്ങളോളം താമസിക്കുന്ന നരകം. ഇന്ന ജഹന്നമ കാനത്തു മിർസാദാ. നരകം പതിയിരിക്കുന്ന സ്ഥാനമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, പതിസ്ഥാനമാകുന്ന ആ നരകം, നിന്ദിതയുടെ കേന്ദ്രമാകുന്ന ആ നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷ തേടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ അല്ലാഹു നമ്മളോട് കൽപ്പിക്കും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. യഖൂലൂന റബ്ബന സിറിഫ് അന്ന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത്ത് മുസ്തഖറം വ മുഖാമ. വിശുദ്ധ ഖുർആൻ 25 അധ്യായം 64 65 66 വചനങ്ങളിലൂടെ പറയാണ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആ ആളുകളില്ലേ, അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കും, പടച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, നരകം മോശമായ താവളമാണ്, പടച്ചവനെ നീ എന്നെ രക്ഷപ്പെടുത്തണേ. ഇന്ന ഫീ ഖൽഖി സമാവാതി വല്ലർ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലായാത്തിൽ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമം വഖൂദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വല്ലർ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫക്കിന അദാബന്നാർ. നാഥ, നീ ഇതൊന്നും നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല, പടച്ചവനെ അതുകൊണ്ട് നീ എന്നെ നരകത്തു നിന്ന് രക്ഷപ്പെടുത്തണേ. സൂറത്തു ആലി ഇംറാൻ 3-ാം അധ്യായം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ 191, 192 വചനങ്ങൾ പരിശോധിച്ചു നോക്ക്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. നാഥ, നരകാഗ്നിയിൽ നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ, നരകത്തിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കാൻ, നിരന്തരമായി നരകത്തെ തൊട്ട് പ്രാർത്ഥിച്ചാൽ ആ നരകം അവന് വേണ്ടി ശുപാർശ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നരകത്തെ തൊട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നവനെ നരകം ശുപാർശ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വൈമിൻ കുമ്മില്ലാ വാരിദുഹ കാനാലാ റബ്ബിക ഹത്മ മക്ലിയ. നിങ്ങളിൽ ഒരാളും തന്നെയില്ല ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട്. 19-ാം അധ്യായം 71-ാമത്തെ വചനമാണ്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങൾ ആ നരകത്തിന്റെ വക്കിൽ വരും, ആ നരക
നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നവർ ആരൊക്കെയാണ്? ആ വിഷയമാണ് ഖുർആൻ തുറന്നു പറയുന്നത്. അല്ല അലം യജിക്കു നദീർ ഖാലു ബലാ ഖദ് ജാഅനാ നദീർ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബി സഹീർ. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളെ ചോദിക്കുന്നാണ്, വ്യസനത്തോടെ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ നോക്കി എങ്ങനെ വ്യസനിച്ചിട്ടാ അവർ പോവുക? വുജൂഹും യൗമൈദിൻ നാളിറാ ഇലാ റബ്ബിഹാ നാളിറാ വവുജൂഹും യൗമൈദിൻ ബാസിറാ തളന്നു അൻ യുഫ്അല ബിഹാ ഫഖിറാ. സൂറത്ത് ഖിയാമ 75 അധ്യായം 20 ശേഷമുള്ള വചനമാണ്. അന്ന് മനുഷ്യർ ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും, അവർ അല്ലാഹുവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. എന്നാൽ അന്ന് ചില മുഖങ്ങൾ കരുവാളിച്ചതായിരിക്കും, എന്തൊക്കെയോ തിന്മ ചെയ്തതിന്റെ കാർമേകം വന്ന് മൂടിയതുപോലെ തിന്മ ചെയ്തിട്ടവരുടെ മുഖം കരുവാളിച്ചിരിക്കും. അതേ ഹല്ലതാക ഹദീസുൽ ഖാഷിയ വുജൂഹു യൗമൈദിൻ ഖാഷിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ ഉണ്ടോ ഖുർആനിലെ 88 അധ്യായം? അന്ന് ചില മുഖങ്ങൾ കരുവാളിച്ചു നിൽക്കും, നരകത്തിലേക്കായിരിക്കും അവരുടെ പോക്ക്. അല്ലാഹു സുബ്ഹാനഹു വതാല നരകത്തെ തൊട്ട് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അപ്പോ ചോദിക്കും, അലം യജിക്കു നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? കാലൂബലാ ഖദ് ജാഅനാ നദീർ, അല്ല ഞങ്ങൾക്ക് താക്കീതുകാർ വന്നിരുന്നു, പക്ഷേ ഫകദ്ദബ്ന, ഞങ്ങളെ കളവാക്കി. വഖുല്ലാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. ഇവരൊക്കെ വഴിവിടവരാണെന്നും അല്ലാഹു ഇവർക്കൊന്നും അവതരിപ്പിച്ചിട്ടില്ലെന്നും ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളെല്ലാം തള്ളിക്കളഞ്ഞു. ഇന്ന് ഈ സദസ്സിൽ ഒരുപാട് യുവാക്കളെ ഞാൻ കാണുന്നുണ്ട്. എത്ര യുവാക്കളാണ് ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് പോയത്, മദ്യപാനികളായി. അതേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ കണ്ണൂരിലേക്കുള്ള യാത്രയിൽ തലശ്ശേരിയും കണ്ണൂരും പരിസരത്തുമൊക്കെ ഇന്നലെ ക്ലാസ്സിൽ പങ്കെടുത്തപ്പോ ആ യാത്രക്കിടയിൽ മദ്യഷാപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കുന്നത് 80% ചെറുപ്പക്കാരാണ്. 18-ന്റെയും 30-ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരുടെ വൻ ക്യൂ. മദ്യപിച്ച് തൊലഞ്ഞു പോയ മനുഷ്യരുടെ ജീവിതം, അതേ മയക്കുമരുന്ന് അടിമപ്പെട്ട് നശിച്ചു പോയ മനുഷ്യരുടെ ജീവിതം, ഇങ്ങനെയൊരു സമൂഹം ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആരാ അവരെ രക്ഷപ്പെടുത്തുക? അതേ നരകത്തിലേക്കുള്ള ഈ യാത്രക്കിടയിൽ അവരെ ആര് തടുത്തു നിർത്തും? ഇതാ ഈ നരകം ഭയാനകരമാണ്, ആ നരകത്തിലേക്ക് എത്തരുത്. കല്ലാ ബൽറാന അലാ കുലൂബിഹിം മാ കാനൂ യക്സിബൂൻ കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമൈദിൻ ലമഹജൂബൂൻ. പാപം ചെയ്ത് ചെയ്ത് നിന്റെ ഹൃദയം കറുത്തുപോയി, റബ്ബിന്റെയും നിന്റെയും ഇടയിൽ മറയിടപ്പെടും. 83:14-15 വാചകങ്ങളാണ്, തീർന്നില്ല. നരകത്തെക്കുറിച്ച് വീണ്ടും പറയുന്നു അല്ലാഹു. സൂറത്ത് മുൽക്കിലാണ് ഞാൻ നിങ്ങളെ ഓതിക്കളിപ്പിച്ച 3 67:8-9-10 വചനങ്ങൾ. എന്നിട്ട് അല്ലാഹു പറയാൻ, വലക്കത് ദറഹിന ലി ജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസി ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകം നിറയ്ക്കും. മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലും പെട്ട ഭൂരിപക്ഷത്തെ കൊണ്ട് നാം നരകത്തെ നിറയ്ക്കും. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കാനുള്ള ഒരു ഹൃദയം നാം അവർക്ക് നൽകിയിരുന്നു, അതുകൊണ്ട് അവർ ചിന്തിച്ചില്ല, അവരുടെ ഹൃദയം അവർ പൂട്ടിട്ട് വെച്ചു. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അക്ഫാലുഹാ. ഖുർആന്റെ 40:24 വചനമാണ്. എന്താ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അവരുടെ മനസ്സ്, അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാകുന്നു എന്നാ അല്ല പറഞ്ഞ്. അപ്പൊ ചിന്തിക്കാത്തവർ നരകത്ത് പോകും. ഉണ്ടോ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ നരകത്ത് പോകും. വേറെ ഒരു കൂട്ടർ, അവർ നരകത്ത് പോകാൻ കാരണം എന്താ? ചിന്തിക്കാതെ കാര്യങ്ങൾ കേട്ട് പഠിക്കാതെ എല്ലാറ്റിനെയും കളവാക്കി നിഷേധിച്ച് ജീവിച്ചപ്പോ നരകത്ത് പോയി. പിന്നെ എങ്ങനെയാ നരകത്ത് പോവുക? വേറെ ഒന്ന് കേട്ടോളൂ. അല്ലാഹു പറയാൻ, യൗമതുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹു വഅതഅന റസൂല. നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ചില ആളുകൾ, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ചില ആളുകൾ അവർ പറയും, എന്റെ നാശമേ അല്ലാഹുവിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, റസൂലുള്ളാഹിനെ അനുസരിച്ചിരുന്നുവെങ്കിൽ, എന്നിട്ടോ ഞങ്ങളിതാ നാശമേ, ഞങ്ങൾ ഇന്നാലെന്നവരെ
ഞങ്ങൾ ഇന്നാലിന്നവരെ സാദാത്തിങ്ങളെയും പണ്ഡിതന്മാരെയും തൊണ്ട തൊടാതെ വിഴുങ്ങിയതിന്റെ പേരിൽ, തെളിവില്ലാതെ വിഴുങ്ങിയതിന്റെ പേരിൽ, ഞങ്ങൾ അവരെ തുടർന്നതിന്റെ പേരിൽ ഞങ്ങൾ നരകത്തിൽ പോയതാണ് റബ്ബേ. ഈ പണ്ഡിതന്മാരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്, ഈ പുരോഹിതന്മാരാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. അതുകൊണ്ട് പഠിച്ചവനെ അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ. അല്ലേ, വിശുദ്ധ ഖുർആനിലെ 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 66, 67, 68 വചനങ്ങളാണ്. വീണ്ടും അല്ലാഹു പറയാൻ, സ്വർഗസ്ഥരായ ആളുകൾ, സ്വർഗത്തിൽ ജീവിച്ച ആളുകൾ നരകക്കാരോട് ചോദിക്കും, മാ സലകക്കും ഫീ സക്കർ, ഏയ് മാ സലകക്കും ഫീ സക്കർ, ഏയ് എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്ത് പോയത്? കേട്ടോളി, എന്തുകൊണ്ടൊക്കെയാ നരകത്ത് പോവുക? കാലൂലന്നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. റമളാനിലെ ഒരു സുന്നത്ത് നിസ്കാരത്തിന് വന്നവരാ നമ്മളൊക്കെ. അല്ലേ, സുബഹിക്ക് ഇത്ര ആളുണ്ടായാലുണ്ടോ പള്ളിയിൽ? ഇല്ല. ഫർള് നിസ്കാരമായ, നിർബന്ധമായ, ഒഴിച്ചാൽ ശിക്ഷയുള്ള, കഠിനമായ കുറ്റമുള്ള സുബഹിക്ക് ഇത്ര ആളുണ്ടായോ? ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്ത, ചെയ്താൽ കൂലിയുള്ള സുന്നത്ത് നിസ്കാരത്തിന് എന്തൊരു ധൃതി! ഇഷാഇന്റെ ജമായത്തിന് ആളത്തിൽ കുറവാണ്, തറാവീഹിന് ആളത്തിൽ കൂടുതലാണ്. എന്നിട്ട് ചോദിക്കുന്നറിയോ, ഇന്നലെ തറാവീഹിന് കണ്ടില്ലല്ലോ, ഇന്നലെ ഇഷാക്ക് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കാൻ, ഇന്നലെ സുബൈക്ക് കണ്ടില്ലല്ലോ. അല്ലേ, അങ്ങനെ ആർക്കും ചോദിക്കാൻ കഴിഞ്ഞില്ല, മോളെ നീ ടൂറിന് പോയിക്കോ, നാളെ ടൂറിന് പോകാനുണ്ട്, വേഗം എഴുന്നേക്ക് എന്ന് പറയുമ്മ. മോളെ നാളെ സുബൈ നമസ്കരിക്കാനുണ്ട്, വേഗം ഉറങ്ങിക്കോ എന്നുമ്മമാര് പറയാറുണ്ടോ? ഇല്ല. നിങ്ങൾ പരിശോധിച്ചു നോക്ക്. അടുത്തത് എന്താ നരകത്ത് പോയത്? മാ സലകക്കും ഫീ സക്കർ കാലൂലന്നക്കും മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. പിന്നെയോ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ. കണ്ടോ, രണ്ടാമത്തെ കാരണം അതാണ്. മൂന്നാമത്തെ കാരണോ, തെമ്മാടികളുടെ കൂടെയായിരുന്നു ഞങ്ങളുടെ കൂട്ടുകെട്ട്. ഞങ്ങളുടെ കൂട്ടുകെട്ട് തെമ്മാടികളുടെ കൂടെയായിരുന്നു. ആ തെമ്മാടികളുടെ കൂടെ കൂടിയപ്പോ ഞങ്ങൾ നരകാവകാശികളായി. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അല്ലാഹു പറയാൻ, കണ്ടോ 25-ാം അധ്യായം 27-28 വചനങ്ങൾ. അവിടെ അക്രമികളായ ആൾ കൈകടിക്കുന്ന ദിവസം അന്ന് അവർ പറയും, എന്റെ നാശമേ, അള്ളാഹുവിന്റെ റസൂലിനോട് കൂടി ഒരു പാത സ്വീകരിച്ചിരുന്നെങ്കിൽ വൃത്തി കെട്ടൊരുത്തനെയായി പോയല്ലോ ഞാൻ കൂട്ടുകാരനായി തിരഞ്ഞെടുത്തത്. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ യുവാക്കളോടും നല്ല കൂട്ടുകെട്ടുണ്ടാക്കണം, നല്ല കൂട്ടുകെട്ട്, നല്ല കൂട്ടുകാർ. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തുന്ന, നരയാണിയുടേതായ നമ്മുടെ ഡ്രസ് പോയാൽ ഓർമ്മപ്പെടുത്തുന്ന, താടി നീട്ടാത്തതിന്റെ പേരിൽ നമ്മളെ വിമർശിക്കുന്ന, സ്ത്രീധനം വാങ്ങുന്ന കല്യാണത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ നമ്മളെ വിമർശിക്കുന്ന, സിനിമയും സീരിയലും കാണുന്നതിന്റെ പേരിൽ നമ്മളെ വിമർശിക്കുന്ന, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ ആരാ നിന്റെ കൂട്ടുകാരൻ? നല്ലൊരു കൂട്ടുകാരൻ, എല്ലാ നന്മയിലും എന്നെ സഹായിക്കുന്ന, എല്ലാ തിന്മയിലും എന്നിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, എല്ലാ തിന്മക്കും നമ്മളോടൊപ്പം ചേരുന്നവനല്ല യഥാർത്ഥ കൂട്ടുകാരൻ. യഥാർത്ഥ കൂട്ടുകാരൻ എന്റെ ചങ്ങാതി ഒരിക്കലും നരകത്തു പോകരുത് എന്ന് വിചാരിക്കുന്നവരാണ്. അല്ലേ, എന്ന് വിചാരിക്കുന്നവരാണ്. അതാണ് സ്വഹാബത്തിന് റസൂലുള്ള മദീനയിൽ ചെയ്തു കൊടുത്തത്. അപ്പൊ ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താ? എന്തൊക്കെ കാരണം കൊണ്ട് നരകത്തു പോകാം? ഒന്ന്, ഞാൻ നമസ്കരിക്കുന്നവനായിരുന്നില്ല. രണ്ട്, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കുന്നവനായിരുന്നില്ല. മൂന്ന്, തമ്മാടികളുടെ കൂടെ ആയിരുന്നു എന്റെ ജീവിതം. നാല്, പരലോകത്തെ ഞാൻ നിഷേധിച്ചു. ഈ കാരണങ്ങൾ കൊണ്ട് നരകത്തു പോവും, തീർന്നില്ല. വിശുദ്ധ ഖുർആനിലെ 69-ാം അധ്യായം അൽഹാഖത്തും അൽഹാഖ, അതിൽ പറയാൻ, നോക്കൂ, വലത് കൈയിലും ഇടത് കൈയിലും ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ, ഇടത് കൈയിൽ ഗ്രന്ഥം നൽകപ്പെടുന്ന ആളുകൾ പഠിച്ചവനോട് പറയും, പഠിച്ചവനെ, ഞാൻ ജീവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, മരണത്തോടുകൂടി ഇതൊക്കെ അവസാനിച്ചിരുന്നുവെങ്കിൽ, എന്റെ സമ്പാദ്യം എനിക്ക് പ്രയോജനപ്പെട്ടില്ല, എന്റെ അധികാരം എനിക്ക് പ്രയോജനപ്പെട്ടില്ല. അങ്ങനെ നരകത്തിലേക്ക് പിടിക്കവനെ, പിടിച്ച് നരകത്തിലേക്കെറിയ. അൽഹാഖത്തും അൽഹാഖയിലെ 25 മുതൽ 34 വരെ നീണ്ടു കിടക്കുന്ന വചനം. എന്തേ അവൻ നരകത്തിൽ പോയത്? അല്ലാഹുവിൽ അവൻ വിശ്വസിച്ചില്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല, തമ്മാടിത്തത്തിൽ അവൻ മുഴുകി, സമ്പത്ത് അവൻ ദൂർത്തടിച്ചു, നരകത്തിലേക്കുള്ള വഴി അവൻ തിരഞ്ഞെടുത്തു, സംഗീതത്തിൽ അവൻ മുഴുകി, ചാനലുകളിൽ അവൻ മുഴുകി, സെക്സ് ആസ്വദിക്കുന്നതിൽ അവൻ മുഴുകി. അതുപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ നഗ്നകളായി പാലും പതുങ്ങിയും
കുണുങ്ങിയും കൊഞ്ചിയും കുഴഞ്ഞും നടുറോട്ടിലൂടെ കണ്ടവരുടെ സൗന്ദര്യം ആസ്വദിപ്പിക്കുമാർ, കാലുകൾ ഇട്ടടിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ച് മാനടം പ്രദർശിപ്പിച്ച് അല്ലാഹു വിലക്കിയ സൗന്ദര്യത്തെ ലോകജനങ്ങൾക്ക് മുഴുവനും കാഴ്ചവെച്ച സഞ്ചരിക്കുന്ന വേശ്യകളായി ഈ സമൂഹത്തിലെ സ്ത്രീകൾ ജീവിച്ചപ്പോ അവർ നരകത്തിലേക്ക് എത്തി. കാനിതാതുൻ ഹാഫിളാതുൻ ലിൽഗൈബി ബിമാ ഹഫിലല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ അല്ലാഹുവിനെ ഭയപ്പെടാൻ ഭർത്താവിന്റെ ഭാവത്തിൽ ഭർത്താവിന്റെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പോകുന്ന പെണ്ണേ നാളെ നീ നരകത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നരകത്തിന്റെ വക്കീലിൽ നിന്നും ഞാൻ നരകത്തിന്റെ വക്കീലിൽ നിന്നും ഞാൻ നരകത്തിലേക്ക് നോക്കി, നരകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. അതുകൊണ്ട് യാ മഅശറൻ നിസാ, അല്ലയോ സ്ത്രീകളെ, അല്ലയോ സ്ത്രീകളെ, നിങ്ങൾ ഇതാ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം, സദഖ അധികരിപ്പിക്കണം, അങ്ങനെ സ്വർഗം നേടണം. അല്ലേ, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ അല്ലദീ ജമഅ മാലം വഅദദ യഹ്സബു അന്ന മാലഹു അഹ്ലദ കല്ലാലയും ബദന്ന ഫിൽ ഹുതമ വമാ അദ്രാക മൽ ഹുതമ നാറുല്ലാഹിൽ മുഖദതുൽ ലതി തത്തലിയു അലൽ അഫ്ഇദ, ഹൃദയാന്തരാളങ്ങളിലേക്ക് ആളിപ്പെടുന്നതിനാഗ്നി. കുത്തുവാക്ക് പറയുന്നവരെയും പരിഹസിക്കുന്നവരെയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയത് എണ്ണിക്കണക്കാക്കുന്നവരെയും അല്ലാഹു നൽകിയ സമ്പത്ത് ചെലവഴിക്കാത്തവരെയും നാളെ പരലോകത്ത് പടച്ചത് ും സ്വർണം കൂട്ടിവെക്കുകയും വെള്ളി കൂട്ടിവെക്കുകയും അത് സ്ഥാനതല്ലം ഉണ്ടായാൽ ദൈവം കോപിക്കുമെന്ന് പറയുന്ന ഒരു ദൈവത്തെയല്ല ഇസ്ലാം പരിചയപ്പെടുത്തിയത്. വെള്ളിയും സ്വർണവും സമ്പാദിച്ചു വെച്ച് അത് ചെലവഴിക്കാതെ ജീവിതത്തിൽ കൂട്ടിവെച്ചവരെ നാളെ പരലോകത്ത് കൊണ്ടുവരും. അവരുടെ പാർശ്വങ്ങളിൽ അവർ സമ്പാദിച്ച സ്വർണം കത്തിച്ച് തീപ്പടിപ്പിച്ച് അവരെ കൊണ്ട് പൊള്ളിക്കും. പാവപ്പെട്ടവന് കൊടുക്കാൻ ഹഖുൽ സായിൽ വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവന് നൽകാൻ അല്ലാഹു പറയുകയാണ്, അല്ലാഹു നൽകിയ സമ്പാദ്യം ഇന്നല്ലാഹു സ്തറാ മിനൽ മുഅ്മിനീന അംഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, പടച്ചതമ്പുരാൻ നൽകിയ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, പടച്ചതമ്പുരാൻ നൽകിയ ആരോഗ്യം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. പരലോകത്തിലെ മഹ്ശറയിൽ ആദ്യമായി അല്ലാഹു വിചാരണ ചെയ്യുക, യുവാക്കളെ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചാണ്, യുവാക്കളെ നമ്മുടെ ആരോഗ്യം ചരിത്രത്തിന്റെ തീജ്വാലയായി മാറേണ്ടതാണ്. കാലത്തിന്റെ പുതിയ സ്പന്ദനങ്ങൾ കേട്ട് സെക്സ് ആസ്വദിച്ച് ചീത്തപിടി വിചാരങ്ങളുമായി മൊബൈൽ എസ് എം എസും അയച്ച് ഇന്റർനെറ്റിൽ സൈബർ സെക്സും ആസ്വദിച്ച് വാഹനങ്ങളിൽ ചീറിപ്പാഞ്ഞ് പുതിയ പുതിയ ഹോട്ടലുകൾ കയറി മൂക്കറ്റം ഭക്ഷണവും കഴിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങുന്നതിന്റെ പേരല്ല മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. തിന്നുകയും സുഖിക്കുകയും ഭോഗിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത ഒരു ജീവിതമല്ല മനുഷ്യർക്ക് അല്ലാഹു പറഞ്ഞത്. അല്ലാഹുവിനെ ഓർക്കാൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാൻ, അത് കുറുക്കും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്ക്, അല്ല നിങ്ങളെ ഓർക്കും. സൂറത്ത് ബക്കറ 152 വചനം വ്യക്തമാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇന്നത്തെ നാലാമത്തെ പ്രസംഗമാണ്, എനിക്ക് വയ്യ, നിർത്തുകയാണ്. ദീർഘിച്ച് സംസാരിക്കാൻ മോഹമില്ലാത്തത് കൊണ്ടല്ല, 11 മണി വരെയെങ്കിലും ചുരുങ്ങിയത് പ്രസംഗിക്കണേ എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യത്തിന് പ്രയാസം, ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വളരെ പ്രധാനമാണ് നരകത്തിൽ നിന്നുള്ള മോചനം. നാവിനെ കൺട്രോൾ ചെയ്യുക, നരകത്തിൽ നിന്ന് മോചിതമാവുക. അതെ, ഏതേത് കാര്യങ്ങളെയും അല്ലാഹു വിലക്കിയ തിൽക ഹുദൂദുല്ലാ വമൻ യതഹദ്ദ ഹുദൂദല്ലാ, ആ നരകത്തിൽ അല്ലാഹു പറയാൻ അല്ലാഹു വെച്ച അതിർവരമ്പുകളെ ഒന്നിനെയും ലംഘിക്കരുത്. ഇനി നിനക്ക് തെറ്റ് സംഭവിച്ചോ, ഇനി നിനക്ക് തെറ്റുപറ്റിയോ, ലാ തക്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നീ നിരാശനാവണ്ട. പടച്ചോനോട് ഏറ്റുപറി, വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ നിൽക്കല്ലേ, തിരുത്തിക്കള. സൂറത്ത് 12 53 വചനം, 3 135 വചനം, എത്ര വ്യക്തമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അവർക്ക് ഹറാമ കൊടുക്കുന്നതിന് എല്ലാം ശ്രദ്ധിക്കണം. നല്ല സമ്പാദ്യം ബുതൂനിഹിം ഇല്ലന്നാർ, നരകത്തിൽ അഗ്നി നിറയ്ക്കുക, നരകാഗ്നി വയറ്റിൽ നിറയ്ക്കുക, ഹറാമ് തിന്നിട്ട് ഇയാക വകസബൽ ഹറാം, ഹറാമിനെ സൂക്ഷിക്കണേ എന്ന് സഹോദരിമാർ സ്വഹാബത്തിന്റെ ഭാര്യമാർ പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹറാമായ സമ്പാദ്യം ഉപേക്ഷിക്കുക, ഹലാലായത് മാത്രം തിന്ന ചാനലുകൾ ഉപേക്ഷിക്കുക. നരകത്തിലേക്ക് നമ്മുടെ കണ്ണിനെ നയിക്കുന്ന ഇന്ന സം അവൽ ബസറ വൽ ഫുആദ, നിന്റെ കണ്ണും കാതും ഹൃദയവും പരലോകത്ത് വിചാരണ വിധേയമാക്കപ്പെടും സഹോദരങ്ങളെ. അതുകൊണ്ട് നരകത്തിന്റെ ഭയാനകത, ഇന്നഹാ തിർമി ബിശറിൻ കൽകസർ കഅന്നഹും ജിമാലത്തും സുഫർ, ഒട്ടകക്കൂട്ടങ്ങൾ ചിന്ന ഭിന്നമാകുന്ന പോലെയുള്ള നരകത്തിലെ തീപ്പൊരി, കൊട്ടാര സമാനമായ നരകത്തിലെ തീപ്പൊരി. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഓരോ സ്റ്റെപ്പിലും എല്ലാ അഞ്ചു വക്തും നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. സകല ബിദഅത്തുകളിൽ നിന്നും വിട്ടു നിൽക്കുക. ബിദഅത്ത് നടക്കുന്ന പള്ളികളിൽ പരമാവധി പങ്കെടുക്കാതിരിക്കുക. ഒരു നല്ല വസ്തു വാങ്ങാൻ കിലോമീറ്ററുകളോളം നമ്മൾ പോകാറുണ്ട്. ഒരു നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ 50 ടെക്സ്റ്റൈൽസുകൾ കഴിഞ്ഞിട്ട് ദൂരെയുള്ള ഒരു പട്ടണത്തിൽ നമ്മൾ പോകാറുണ്ട്. ദുനിയാവിലൊരു പാഴ്സ് വാങ്ങാൻ ബോംബെയിലോ ഡൽഹിയിലോ ഒക്കെ നമ്മൾ പോകാറുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്ത് മാത്രം നടക്കുന്ന പള്ളിയിലേക്ക് യാത്ര പോകാൻ പലർക്കും മടിയാൻ. ബിദഅത്തുള്ള പള്ളിയിൽ തന്നെ മെല്ലെ ഒപ്പിച്ച് അങ്ങ് പോകുന്നൊരു പ്രകൃതം നമുക്കുണ്ട്. സുന്നത്തെടുക്കുന്ന പള്ളിയിലേക്കുള്ള യാത്ര, നല്ലത് പ്രവർത്തിക്കുന്നതിലേക്കുള്ള യാത്ര, എല്ലാ കാര്യത്തിലും ദീനനുസരിക്കുന്ന മസ്ജിദിലേക്കുള്ള യാത്ര, ഏതേത് നിമിഷവും ഞാൻ മരിച്ചു പോകുമെന്ന ബോധത്തിൽ കൃത്യമായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരവസ്ഥാവിശേഷം ഇതുണ്ടാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാർക്കൊക്കെ ആരോഗ്യത്തിനും ആയുസ്സിനുമൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളില്ലെങ്കിൽ ശിർക്കിലായി പോകും ഈ സമുദായം. നമ്മുടെ പ്രബോധനമില്ലെങ്കിൽ അന്ധവിശ്വാസത്തിലായി പോകും ഈ സമുദായം. നമ്മുടെ പ്രബോധനമില്ലെങ്കിൽ യുവത്വമൊക്കെ നശിച്ചു പോകും. തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും കണ്ടോ കണ്ടോ ഇരട്ട അല്ലേ ജീവപര്യന്തമാണ്, അല്ലെങ്കിൽ 3 ജീവപര്യന്ത ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. താടി നീട്ടി തലപ്പാവ് ധരിച്ച് ജയിലിൽ ഉണ്ടതെന്ന് ജീവിക്കേണ്ട ഗതികേട് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തൊരു മുസ്ലിമിനില്ല. കൃത്യമായി ദൈവത്തെ നടത്തേണ്ടതിന് പകരം ആരോഗ്യം തൊലച്ചു കളഞ്ഞിട്ട് പടച്ചൊന്റെ കോടതി ചെല്ലാൻ കഴിയില്ല. അതുകൊണ്ട് തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന് സമാധാന ചിത്തമായ അള്ളാഹുവിൻ്റെ ദീന ദൈവത്തെ നടത്തി നാളെ പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് ഇവിടുന്ന് മരിച്ചു പോകണം എന്നെല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും സജീവമായി എല്ലാ നന്മയിലും പങ്കുകൊള്ളാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അല്ലഹിയാഇ മിൻ മുല്ലംവാത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബാദി ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതുൻ വഖിനാ അദാബന്നാർ ആമീൻ റഹ്മതുക യാ റഹമർ റഹീം.